മെഡിറ്റേഴ്സ് ഫോറിലേക്ക് സ്വാഗതം. തിരുവനന്തപുരത്ത് മത്സരിക്കുമെന്ന വാർത്ത നിഷേധിച്ച് ഉമ്മൻചാണ്ടി. തന്റെ ജീവിതം പുതുപ്പള്ളിയുമായി അലിഞ്ഞുകിടക്കുന്നു. ആജീവനാന്തം അതിൽ മാറ്റമുണ്ടാകില്ല എന്നും ഉമ്മൻചാണ്ടി വ്യക്തമാക്കി. ഉമ്മൻചാണ്ടിയെ തിരുവനന്തപുരത്ത് മത്സരിപ്പിക്കാൻ നീക്കം നടക്കുന്നുവെന്ന വാർത്തയാണ് ആദ്യം പുറത്തു വന്നത്. തെക്കൻ കേരളത്തിൽ യു ഡി എഫിന് ഇത് ഗുണം ചെയ്യുമെന്നായിരുന്നു കോൺഗ്രസിലെ ഒരു വിഭാഗം നേതാക്കളുടെ പക്ഷം. വട്ടിയൂർക്കാവോ നിയമമോ ഉമ്മൻചാണ്ടി മത്സരിക്കുമെന്നും വാർത്തകൾ മിന്നിമറഞ്ഞു. വാർത്തകൾ ദൃശ്യമാധ്യമങ്ങളിൽ ബ്രേക്കിംഗ് ആയതോടെ മിനിറ്റുകൾക്കകം വാർത്ത നിഷേധിച്ച് ഉമ്മൻചാണ്ടി തന്നെ രംഗത്തെത്തി. എന്തും കൊടുക്കുക, എന്നിട്ട് എന്നെ ഓരോരുത്തരെ കൊണ്ട് നിഷേധിപ്പിക്കുക, അത് വേണ്ട. ഞാൻ എന്റെ നിഷേധം അവിടെ എഴുതി കൊടുത്തിട്ടുണ്ട്. കോൺഗ്രസിൽ സ്ഥാനാർത്ഥി നിർണയം പൂർത്തിയാകുന്നതിന് മുമ്പേ തന്റെ സ്ഥാനാർത്ഥവുമായി ബന്ധപ്പെട്ട് നടക്കുന്ന പ്രചരണങ്ങൾ അടിയന്തരമായി അവസാനിപ്പിക്കണമെന്ന് ആദ്യം ഇറക്കിയ വാർത്താക്കുറിപ്പിൽ ഉമ്മൻചാണ്ടി ആവശ്യപ്പെട്ടു. കോൺഗ്രസ് ഹൈക്കമാൻഡും കെ പി സി സി നേതൃത്വവുമാണ് സ്ഥാനാർത്ഥികളെ നിശ്ചയിക്കുന്നതെന്നും ഉമ്മൻചാണ്ടി വ്യക്തമാക്കി. എനിക്ക് പറയാൻ പറ്റുമോ ഹൈക്കമാൻഡ് തീരുമാനിക്കേണ്ടത്? ഒന്നും പറഞ്ഞിട്ടില്ല. തന്റെ ജീവിതം പുതുപ്പള്ളിയുമായി അലിഞ്ഞുകിടക്കുന്നു. ആജീവനന്തകാലം അതിൽ മാറ്റമുണ്ടാകില്ലെന്നും പറഞ്ഞാണ് ഉമ്മൻചാണ്ടിയുടെ വാർത്താക്കുറിപ്പ് അവസാനിക്കുന്നത്. ആർ അരുൺരാജ്, റിപ്പോർട്ടർ, തിരുവനന്തപുരം. വിഷയത്തിൽ നമ്മോടൊപ്പം പന്തളം സുധാകരൻ, മുതിർന്ന മാധ്യമപ്രവർത്തകൻ ജേക്കബ് ജോർജ്, രാഷ്ട്രീയ നിരീക്ഷകൻ റെജി ലൂക്കോസ്, കെ വി എസ് ഹരിദാസ്, ബി ജെ പി സംസ്ഥാന സമിതി അംഗം എന്നിവരാണ് ഇപ്പോൾ നമ്മോടൊപ്പം ഉള്ളത്. ആദ്യം ശ്രീ പന്തളം സുധാകരൻ, രാവിലെ ടെലിവിഷൻ ചാനലുകൾ വാർത്ത കൊടുത്തു, അതേ മണിക്കൂറിൽ തന്നെ ഉമ്മൻചാണ്ടി നിഷേധിച്ചു. ഇത് വൈകുന്നേരമാകുമ്പോൾ വീണ്ടും മുല്ലപ്പള്ളി രാമചന്ദ്രൻ പറയുന്നു ഉമ്മൻചാണ്ടി എവിടെ നിന്നാലും ജയിക്കും എന്നൊക്കെ. ഇങ്ങനൊരു നിർദ്ദേശം എവിടെ നിന്നാണ് വന്നത് ശ്രീ പന്തളം സുധാകരൻ? കെ പി സി സി പ്രസിഡന്റ് ഒന്നും വെറുതെ ഇക്കാര്യത്തിൽ പ്രതികരിക്കില്ലല്ലോ. അല്ല, ബഹുമാനപ്പെട്ട കെ പി സി സി പ്രസിഡന്റ് പറഞ്ഞത് ഒരു ആലങ്കാരിക ഭാഷയല്ല. അദ്ദേഹം പറഞ്ഞത് ഉമ്മൻചാണ്ടി കേരളത്തിൽ ഏത് നിയോജക മണ്ഡലത്തിൽ നിന്നാലും ജയിക്കും എന്നുള്ള ഒരു ഒരു സാമാന്യ ഇത് അഭിപ്രായ പ്രകടനം നടത്തിയതാണ്. മാത്രമല്ല, ഒരു കോൺഗ്രസിന്റെ ഏത് സ്ഥാനാർത്ഥിയെ കുറിച്ചും ഏത് നേതാവാണെങ്കിലും സ്ഥാനാർത്ഥികളെ കുറിച്ച് ഫൈനൽ തീരുമാനം വരുന്നത് ഹൈക്കമാൻഡല്ലേ. അങ്ങനെ ഒരു തീരുമാനമോ അല്ലെങ്കിൽ സ്ഥാനാർത്ഥി നിർണയത്തെ കുറിച്ചുള്ള ഒരു അനൗദ്യോഗിക ചർച്ചകളല്ല. പുതുപ്പള്ളിയിൽ താമസിക്കുന്നത് പോലെ തന്നെ പൂജപ്പുരയിലും ഉമ്മൻചാണ്ടി താമസിക്കാറുണ്ടല്ലോ കാലാകാലങ്ങളായി. പൂജപ്പുര നിയമം നിയമസഭാ മണ്ഡലത്തിന്റെ കീഴിൽ വരികയാണ്. ബി ജെ പി ആണെങ്കിൽ പ്രഖ്യാപിച്ചിരിക്കുന്നത് ഞങ്ങളുടെ ഗുജറാത്താണ് നിയമം എന്നാണ്. അവിടെ ഒരു വെല്ലുവിളി ഉയർത്തണം എന്നുള്ളത് കോൺഗ്രസിന്റെ യു ഡി എഫിന്റെ ആവശ്യമല്ലേ? 12,000 വോട്ടിലേക്ക് താഴെ പോയതാണ്, നിങ്ങളുടെ ഒരു ക്രെഡിബിലിറ്റിയുടെ വിഷയം കൂടിയാണ്. അപ്പൊ എന്താണ് പ്രോഗ്രാം എന്നത് സംബന്ധിച്ചാണ്. ഇപ്പോ മുല്ലപ്പള്ളി രാമചന്ദ്രൻ രാവിലെ പറയുന്നു ഉമ്മൻചാണ്ടി എവിടെ നിന്നാലും ജയിക്കുമെന്ന്, പിന്നീട് ടെലിവിഷൻ വാർത്തകൾ വരുന്നു ഉമ്മൻചാണ്ടി നിഷേധിക്കുന്നു, ഉച്ച കഴിഞ്ഞ് വീണ്ടും മുല്ലപ്പള്ളി പറയുന്നു ഉമ്മൻചാണ്ടി എവിടെ നിന്നാലും മത്സരിക്കും, തിരുവനന്തപുരത്ത് നിന്നാലും ജയിക്കുമെന്ന്. അപ്പോൾ ആ നിലയിൽ ഒരു ഒരു പ്രോഗ്രാം എന്തോ എവിടെയോ ഒരുങ്ങുന്നുണ്ടോ ശ്രീ പന്തളം സുധാകരൻ? അല്ല, പ്രോഗ്രാം ഒരുങ്ങുന്നുണ്ട്. നിയമം തിരിച്ചു പിടിക്കുക എന്നുള്ള പ്രോഗ്രാമാണ്. അതെന്താണ്? സ്ഥാനാർത്ഥികൾ ആരായിരിക്കണം എന്നുള്ളത് സ്ഥാനാർത്ഥി ലിസ്റ്റ് വരുമ്പം നമുക്ക് തീർച്ചയായും അറിയാൻ കഴിയും. അതല്ലാതെ അതിനപ്പുറമായിട്ട് ഇന്നിപ്പോ ഈ വന്ന വാർത്തകളൊക്കെ മാത്രമല്ല, ഉമ്മൻചാണ്ടി തന്നെ ഔദ്യോഗികമായി അദ്ദേഹം പത്രക്കുറിപ്പ് ഇറക്കി അതുപോലെ മാധ്യമങ്ങളോട് നേരിട്ട് തന്നെ പറഞ്ഞല്ലോ ഇത് പൂർണ്ണമായും നിഷേധിച്ചു എന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഒരു ചിന്ത പോലും വന്നിട്ടില്ല, അങ്ങനെ ഒരു ഗൂഢാലോചനയായിട്ട് ഞാൻ കാണുന്നില്ല. പിന്നെ നിയമം ആരുടെയും ഗുജറാത്തോ അല്ലെങ്കിൽ അയോധ്യയോ ഒന്നും അല്ല. നിയമം തിരിച്ചു പിടിക്കുന്നതിന് വേണ്ടി ഉമ്മൻചാണ്ടിയെ പോലെ ഹെവി വെയിറ്റിന്റെ ആവശ്യമില്ല. കോൺഗ്രസ്സുകാർ അവിടെ ഒറ്റക്കെട്ടായി നിന്നെങ്കിൽ നിന്നാൽ തീർച്ചയായും ആ യു ഡി എഫ് നിയമം തിരിച്ചു പിടിക്കും. ഞങ്ങൾക്കൊരു കയ്യബദ്ധമാണ് പറ്റിയിട്ടുള്ളത്. അടുത്ത കാലത്തൊന്നും കോൺഗ്രസിന്റെ ഒരു സ്ഥാനാർത്ഥി അവിടെ നിന്നിട്ടുമില്ല. അപ്പൊ കോൺഗ്രസിന്റെ ഒരു പ്രധാനപ്പെട്ട സ്ഥാനാർത്ഥി അവിടെ നിന്നാൽ തീർച്ചയായും അത് അത് തിരിച്ചു പിടിക്കാൻ കഴിയും. അതിന് ഉമ്മൻചാണ്ടി പോലുള്ള ജനിവേറ്റിലേക്ക് പോകേണ്ട കാര്യമൊന്നും ഞങ്ങൾക്കില്ല. ദയവായി തുടരുക ശ്രീ ജേക്കബ് ജോർജ്. ഉമ്മൻചാണ്ടി മത്സരിക്കുകയാണ് എങ്കിൽ നിയമത്തിൽ എന്ത് സാധ്യതയാണ് ഉള്ളത്? നോക്കൂ, 35% ന്യൂനപക്ഷമുള്ള കോൺഗ്രസിന്റെ പ്രഗത്ഭരായ നേതാക്കൾ കെ കരുണാകരൻ അടക്കം മത്സരിച്ച് ജയിച്ച നിയമം നിയമസഭാ മണ്ഡലത്തെ സംബന്ധിച്ചിടത്തോളം ഉമ്മൻചാണ്ടി അല്ല എങ്കിൽ വേറെ സ്ട്രാറ്റജി കോൺഗ്രസിനുണ്ടോ? അങ്ങനെ ഒരു സ്ട്രാറ്റജി മുന്നോട്ട് വെക്കുന്നു, ഉമ്മൻചാണ്ടി അത് കുടഞ്ഞു കളയുന്നു, പറ്റില്ല എന്നുള്ള നിലയിൽ കുടഞ്ഞു കളയുന്നു. ഉമ്മൻചാണ്ടിയെ സംബന്ധിച്ചിടത്തോളം നിയമത്ത് മത്സരിക്കാനുള്ള എന്താ പറയുക, നമ്മൾ ഒരു ഒരു ആയുസ് എന്നൊക്കെ പറയുമല്ലോ, അതൊന്നും ഉമ്മൻചാണ്ടിക്ക് ഇല്ല എന്നുള്ള തിരിച്ചറിവ് അദ്ദേഹത്തിനുണ്ടോ? അല്ലെ, ഉമ്മൻചാണ്ടി എന്ന് പറയുന്നത്, ഉമ്മൻചാണ്ടി എന്ന നേതാവ് നിയമത്തിന് ഒരു പരിഹാരമാണ്, ഒരു സൊല്യൂഷനാണ്. പക്ഷേ ഒരു കാരണവശാലും പുതുപ്പള്ളി കൈവിട്ടിട്ട്
ഉമ്മൻചാണ്ടി തിരുവനന്തപുരത്തേക്ക് വരുന്ന പ്രശ്നമേ ഇല്ല. കാരണം നമുക്കൊക്കെ അറിയാം, പ്രത്യേകിച്ച് എനിക്കറിയാം, ഉമ്മൻചാണ്ടിക്ക് പുതുപ്പള്ളിയുമായിട്ടുള്ള ബന്ധം അതൊരു അഭേദ്യമായ ബന്ധമാണ്. അദ്ദേഹം ഇന്ന് പറഞ്ഞതുപോലെ ഇഴുകി ചേർന്നിരിക്കുന്ന, ലയിച്ചു ചേർന്നിരിക്കുന്ന ഒരു ബന്ധം. അത് അദ്ദേഹത്തിന്റെ തിരുവനന്തപുരത്തെ വീടിന്റെ പേര് പോലും പുതുപ്പള്ളി ഹൗസ് എന്നാണ്. അത്ര കണ്ട നാടുമായിട്ടും നാട്ടുകാരുമായിട്ടും അദ്ദേഹത്തിന് എല്ലാ ആഴ്ചയിലും പുതുപ്പള്ളി പോണം. പുതുപ്പള്ളി പോയി അവിടെ വീട്ടിൽ കിടന്നുറങ്ങി, ആ കുടുംബ വീട്ടിൽ ഉറങ്ങിയൊന്നുമല്ല, അവിടെ ആൾക്കാരെയൊക്കെ ഒന്ന് കണ്ട് സംസാരിച്ച് എങ്കിൽ മാത്രമേ ഉമ്മൻചാണ്ടിക്ക് ഒരു തൃപ്തി വരൂ. ഒരാഴ്ചത്തെ അദ്ദേഹത്തിന്റെ ജീവിതത്തിന്റെ പുതുപ്പള്ളിയിൽ പോയിക്കൊള്ളട്ടെ, നാട്ടുകാരെ കണ്ടോട്ടെ, പള്ളി പോയിക്കോട്ടെ, കുടുംബാംഗങ്ങളെ കണ്ടോട്ടെ, പക്ഷേ കോൺഗ്രസിന്റെ ആവശ്യമാണ് ശ്രീ ജേക്കബ് ജോർജ്. തിരുവനന്തപുരം പിടിക്കുക, ഈ നിയമം പിടിക്കുക എന്നുള്ളതൊന്നും അല്ല, തിരുവനന്തപുരം തിരികെ പിടിക്കുക. തിരുവനന്തപുരത്ത് നമുക്കറിയാം 2014 2019 ഈ തിരിച്ചടി യു ഡി എഫിന് ഉണ്ടായിരിക്കുന്ന കാലഘട്ടത്തിലാകെ തന്നെയും അവിടെ ശശി തരൂർ മത്സരിക്കുമ്പോൾ കോൺഗ്രസ് ഒന്നാം സ്ഥാനത്താകുന്നു, യു ഡി എഫ് ഒന്നാം സ്ഥാനത്താകുന്നു. എന്നാൽ തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പ്, നിയമസഭാ തെരഞ്ഞെടുപ്പ്, തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പ്, നിയമസഭാ തെരഞ്ഞെടുപ്പ് വീണ്ടും വരുന്നു, യു ഡി എഫ് മൂന്നാം സ്ഥാനത്തേക്ക് പോവുകയാണ്. അപ്പോൾ നല്ല സ്ഥാനാർത്ഥി ഉണ്ടെങ്കിൽ തെക്കൻ കേരളത്തിലാകെ, തിരുവനന്തപുരത്ത് മാത്രമല്ല തെക്കൻ കേരളത്തിലാകെ വെന്നിക്കൊടി പാറിക്കാനാകുമെന്ന് യു ഡി എഫ് വിചാരിക്കുകയാണ്. തിരുവനന്തപുരത്ത് നമുക്ക് ശശി തരൂറിലെ അങ്ങനെ ശശി തരൂറിലൂടെ അങ്ങനെ ഒരു അനുഭവമുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് ഇങ്ങനെയാണ്, അദ്ദേഹം പുതുപ്പള്ളി വിടണ്ട, പുതുപ്പള്ളി തന്നെയാണ് അദ്ദേഹത്തിൻ്റെ നാട്. പക്ഷേ കോൺഗ്രസിൻ്റെ ആവശ്യമാണ് നിയമത്തിലൂടെ തിരുവനന്തപുരം തിരികെ പിടിക്കുക എന്നുള്ളത്. അതിന് ഉമ്മൻചാണ്ടി തയ്യാറുണ്ടോ ഇല്ലയോ? വികേഷേ, ഈ പറഞ്ഞ കണക്കുകളൊക്കെ ചൂണ്ടിക്കാണിക്കുന്നത് നിയമം അല്ല പ്രശ്നം എന്ന് തന്നെയാണ്. നിയമം അല്ല ഗുജറാത്ത്, മറിച്ച് സ്ഥാനാർത്ഥിയാണ്, അവിടെ പ്രവർത്തിക്കുന്ന കോൺഗ്രസ്സുകാരാണ്, അവരാണ് പ്രശ്നം. ഈ കഴിഞ്ഞ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് കോൺഗ്രസ്സുകാർ എത്ര പേർ ആത്മാർത്ഥമായിട്ട് പ്രവർത്തിച്ചു. ബഹുമാനപ്പെട്ട പന്തളം സുധാകരൻ അറിയാമല്ലോ, അദ്ദേഹം തിരുവനന്തപുരത്ത് സ്ഥിരതാമസമാക്കിയിട്ടുള്ള ആളാണ്. പന്തളംകാരനാണെങ്കിലും പന്തളം സുധാകരൻ തിരുവനന്തപുരത്താണ് താമസിക്കുന്നത്, ഞങ്ങളൊക്കെ എപ്പോഴും കാണുന്ന ആൾക്കാരാണ്. അദ്ദേഹത്തിന് അറിയാമല്ലോ, തിരുവനന്തപുരം നഗരസഭയിലേക്കുള്ള തിരഞ്ഞെടുപ്പ് അദ്ദേഹം കണ്ടതാണ്. ചെറുപ്പക്കാരായി എത്ര പേർ, പ്രായം ചെന്നവരുടെ കാര്യം പോട്ടെ, കോൺഗ്രസ് പ്രവർത്തകർ എത്ര പേർ രംഗത്തുണ്ടായിരുന്നു സജീവമായി? കുത്തിവേദനിപ്പിക്കുകയല്ല വേണ്ടത്, കോൺഗ്രസിന് സ്ട്രാറ്റജി പറഞ്ഞു കൊടുക്കൂ. ഉമ്മൻചാണ്ടിയാണ് സ്ട്രാറ്റജി നമ്പർ വൺ. ഉമ്മൻചാണ്ടി അതിൽ ഒന്ന് കുടഞ്ഞു മാറിയെങ്കിലും ഉമ്മൻചാണ്ടിയെ പറ്റുമെങ്കിൽ ഒന്ന് സമാധാനിപ്പിച്ച് നിർത്താൻ കഴിയും എന്നുള്ള തോന്നലെ കെ പി സി സി അധ്യക്ഷന്റെ വാക്കുകളിൽ ഞാൻ രണ്ടാമത്തെ ബൈറ്റിൽ കാണുന്നു. അതെ അതെ, എന്താണെന്നറിയാമോ നികേഷ്, കെ പി സി സി അധ്യക്ഷനായിട്ടിരിക്കുന്ന കാലഘട്ടത്തിൽ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 19 അദ്ദേഹം നേടി. ക്രെഡിറ്റ് മുഴുക്കുകയും കെ പി സി സി അധ്യക്ഷനാണ്, പ്രധാനപ്പെട്ട ക്രെഡിറ്റ് ഒക്കെയും അദ്ദേഹത്തിന് കിട്ടിയില്ല എന്നാണ് അദ്ദേഹത്തിന്റെ അവകാശവാദം. തദ്ദേശഭരണ തെരഞ്ഞെടുപ്പില് 19 എന്ന് പറഞ്ഞ മുല്ലപ്പള്ളി രാമചന്ദ്രൻ 19 കെ പി സി സി അധ്യക്ഷനായി നേടിയപ്പോൾ അദ്ദേഹത്തിന് ക്രെഡിറ്റ് കിട്ടിയില്ല. പക്ഷേ തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിൽ തോറ്റപ്പോ എല്ലാവരും എന്നെ കുറ്റപ്പെടുന്നു, വാട്ട് ഈസ് ദിസ് എന്നാണ് അദ്ദേഹത്തിന്റെ ചോദ്യം. അതെ, അതെ. അപ്പോ ഇപ്പോ ഒരു നിയമം പിടിച്ചെടുക്കാനായാൽ കോൺഗ്രസിന് അത്രയും വലിയ കാര്യമല്ലേ, സ്വാഭാവികമായിട്ടും അതൊരു വലിയ നേട്ടമായിരിക്കും. അതിനു പറ്റി ഏറ്റവും നല്ല തുറുപ്പ് ചിട്ട് ഉമ്മൻചാണ്ടിയാണ് എന്ന് പറഞ്ഞു വെക്കുകയാണ് കെ പി സി അധ്യക്ഷൻ. അതിനകത്ത് മഹാഭാവമൊന്നുമില്ല, തെറ്റൊന്നുമില്ല, തെറ്റൊന്നും. അത് കെ പി സി അധ്യക്ഷൻ എന്ന നിലയ്ക്ക് അദ്ദേഹത്തിന്റെ കടമയാണ്, അദ്ദേഹത്തിന്റെ ആവശ്യമാണ്. കാരണം നിയമം തിരിച്ചു പിടിക്കണം, നിയമത്തെ എങ്കിൽ ഗുജറാത്തിൽ നിന്ന് തിരുവനന്തപുരത്ത് കൊണ്ടുവെക്കണം, അത് തന്നെയാണ് കെ പി സി പ്രസിഡന്റ് ഉദ്ദേശിക്കുന്നത്. അതിൽ തെറ്റില്ല. പക്ഷെ ഒരു കാരണവശാലും ഉമ്മൻചാണ്ടി വഴങ്ങുകയില്ല. പകരം സെക്കൻഡ് ബെസ്റ്റ് ഓൾട്ടർനേറ്റീവ് സ്ട്രാറ്റജി ഏത്? അതാണ് കെ പി സി സി അധ്യക്ഷനും കെ പി സി സിയും നമ്മുടെ പന്തള സുധാകരനും ഒക്കെ കണ്ടുപിടിക്കേണ്ടത്. അത് അവർക്ക് വിട്ടുകൊടുക്കുക. ശ്രീ കെ വി എസ് ഹരിദാസ്, ഇപ്പോൾ തന്നെ കുമ്മനം രാജശേഖരൻ നിയമം നിയമസഭാ മണ്ഡലത്തിൽ സജീവമായി, വിളിക്കാത്ത കല്യാണത്തിനും മരണത്തിനും ഒക്കെ അദ്ദേഹം പോകുന്നുണ്ട് എന്നാണ് അവിടെ നിന്ന് ലഭ്യമാകുന്ന വിവരങ്ങൾ. അപ്പോൾ സ്വാഭാവികമായി നമ്മൾ കരുതേണ്ടത് കുമ്മനം രാജശേഖരനായിരിക്കും സ്ഥാനാർത്ഥി എന്നുള്ളതാണ്. പക്ഷേ അതൊരു ബി ജെ പി കോട്ടയാണ് എന്ന് പറയുന്നതൊക്കെ അർത്ഥമുള്ള വാദമാണോ ശ്രീ കെ വി എസ് ഹരിദാസ്? മാത്രമല്ല കുമ്മനത്തിൻ്റെ ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് തന്നെ പിഴച്ചില്ലേ?
നിയമം ഞങ്ങളുടെ ഗുജറാത്താണെന്ന് പറഞ്ഞാൽ അവിടെ 35% മുസ്ലിം ക്രിസ്ത്യൻ മതവിഭാഗങ്ങളുണ്ട്. നാടാർ പെന്തക്കോസ്ത് അടക്കമുള്ള വലിയ ഒരുപക്ഷേ ബി ജെ പിയോട് സമീപകാലത്തൊന്നും സഹകരിച്ചിട്ടില്ലാത്ത വിഭാഗങ്ങളുണ്ട്. നികേഷേ, കുമ്മനം പറഞ്ഞത് വളരെ എന്താ പറയുക, നിരുപദ്രവമായ കാര്യമാണ്. 2019 2016 രാജേട്ടൻ ജയിക്കുന്നേ, അവിടെ രാജഗോപാൽ ജയിക്കുന്നേ. 2016 ശേഷം നടന്ന രണ്ട് തെരഞ്ഞെടുപ്പുകളിലും ബി ജെ പിക്ക് അവിടെ ലീഡുണ്ടായിരുന്നു. ഉണ്ട്, 3000 വോട്ടിൻ്റെ ലീഡുണ്ട് 2020. ഞാൻ പറഞ്ഞ ഉണ്ട്. അപ്പോൾ തോൽക്കാത്ത മണ്ഡലമാണ് ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം, വിജയിക്കാൻ കഴിയുന്ന മണ്ഡലമാണ്. അതാണ് അദ്ദേഹം ഉദ്ദേശിച്ചത്. അതിന് നമ്മുടെ രാഷ്ട്രീയവും പത്രക്കാരും മാധ്യമങ്ങളും ഒക്കെ പലതരത്തിലുള്ള വേർഷൻ കൊടുത്തു. അതെന്തും ആയിക്കോട്ടെ, ദാറ്റ് ഈസ് അവർക്ക് അതിനുള്ള സ്വാതന്ത്ര്യം. ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട് കേട്ടോ, രാജഗോപാൽ മണ്ഡലത്തിൽ സജീവമല്ല. ഒരു നിയമസഭാ മണ്ഡലത്തിലെ എം എൽ എ എന്ന് പറയുന്നത് ഒരു വാർഡ് മെമ്പർ പോലെ പ്രവർത്തിക്കണം എന്നുള്ള നിലയിലായി പോയിട്ടുണ്ട്. രാജേട്ടന് ചില പരിമിതികൾ ഉണ്ടായിരുന്നു. ആ പരിമിതികൾക്കകത്ത് നിന്നുകൊണ്ട് തന്നെയാണ് ഓ രാജഗോപാൽ എന്ന് പറയുന്ന രാജേട്ടൻ പ്രവർത്തിച്ചിട്ടുള്ളത്. അതിൽ ഇപ്പോൾ ഇന്നത്തെ നിലയ്ക്ക് ഇന്നത്തെ ചെറുപ്പക്കാരായ എം എൽ എമാരെ പോലെ സക്രിയമാവാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ടാവില്ല. പക്ഷേ ആ മണ്ഡലത്തെ ഇതേപോലെ നേഴ്സ് ചെയ്ത ഒരു എം എൽ എ വേറെ ഉണ്ടാവില്ല. എല്ലാ അങ്ങനെയല്ല, ഞാൻ പറഞ്ഞത് അങ്ങനെ അദ്ദേഹം ശ്രദ്ധിച്ചിട്ടുണ്ട് അന്നാണ്. കാരണം അല്ലെങ്കിൽ ഈ അതിന് ശേഷം നടന്ന കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പുകളിലും ലോക്സഭാ തെരഞ്ഞെടുപ്പിലും ഒക്കെ ഈ റിസൾട്ട് ഉണ്ടാകുമായിരുന്നില്ല. അപ്പോൾ ബി ജെ പിക്ക് എതിരായിട്ട് അവിടെ ഒരു ഒരു ട്രെൻഡ് ഉണ്ടാക്കാൻ പല ശ്രമങ്ങളും നടന്നുവെങ്കിലും അത് വിജയിച്ചിട്ടില്ല. ബി ജെ പിക്ക് ഒരു അപ്പർ ഹാൻഡ് ഉണ്ട്. ആ അപ്പർ ഹാൻഡ് അതിനെ തോൽപ്പിക്കാൻ കോൺഗ്രസ്സുകാർക്ക് വേറൊരു സ്ഥാനാർത്ഥി ഇല്ല എന്നല്ലേ ഇപ്പോൾ ഈ ഉമ്മൻചാണ്ടിയിലേക്ക് എത്തി നിൽക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഞാൻ ഉമ്മൻചാണ്ടിയെ കുറ്റപ്പെടുത്തുന്നില്ല. ഉമ്മൻചാണ്ടി 2014 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നരേന്ദ്രമോദി എന്തിനാണ് മാത്രമല്ല ഉത്തർപ്രദേശ് തൂത്തുവാരുക എന്ന ലക്ഷ്യമായി, ഉത്തർപ്രദേശ് മാത്രമല്ല കിഴക്കൻ ബീഹാറും അതിന്റെ റിസൾട്ട് ഉണ്ടായില്ലേ. അപ്പോ ഉമ്മൻചാണ്ടി വന്ന് നിന്നാൽ ചിലപ്പോൾ റിസൾട്ട് ഉണ്ടാക്കാൻ പറ്റുമായിരിക്കാം, ഇല്ലാന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ ഉമ്മൻചാണ്ടിയെ സംബന്ധിച്ചിടത്തോളം 50 സുപരിചിതമായിട്ടുള്ള സ്വന്തം മണ്ണായിട്ടുള്ള പുതുപ്പള്ളി വിട്ട് വരുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. അല്ല, ഒരു കംഫർട്ട് വിന്നാണ് ഉമ്മൻചാണ്ടി ഉദ്ദേശിക്കുന്നതെങ്കിൽ പുതുപ്പള്ളി വിട്ട് വരരുത്. ഉമ്മൻചാണ്ടിയോട് പാർട്ടി ആവശ്യപ്പെടുക ദൗത്യത്തിന് സി കെ വി എസ് ഹരിദാസ്. നികേഷേ, ഞാൻ പറഞ്ഞത് ഉമ്മൻചാണ്ടിയുടെ ഇന്നത്തെ ആരോഗ്യസ്ഥിതിയൊക്കെ വെച്ചിട്ട് എല്ലാ ഭാഗത്തും പോയി ക്യാമ്പയിൻ നടത്താനൊന്നും അദ്ദേഹത്തിന് കഴിയില്ല. പക്ഷെ അദ്ദേഹത്തിൻ്റെ ആഗ്രഹം എന്തായിരിക്കും? ഈ തെരഞ്ഞെടുപ്പിൽ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ യാത്ര ചെയ്യണമെന്നായിരിക്കും. അങ്ങനെ വന്നാൽ അദ്ദേഹത്തിന് നല്ലത് അദ്ദേഹത്തിൻ്റെ സേഫ് കോൺസ്റ്റിറ്റുവൻസി തന്നെ മത്സരിക്കുന്നതാണ്. അദ്ദേഹത്തിന് കൂടുതൽ സമയം പുറത്ത് ക്യാമ്പയിൻ നടത്താൻ കഴിയും. അത്ര സേഫ് കോൺസ്റ്റിറ്റുവൻസി ഒന്നല്ല, 8 6 എൽ ഡി എഫ് പിടിച്ചത് ഇത്തവണയാണ്. എന്നാലും ഉമ്മൻചാണ്ടിയാണ് മത്സരിക്കുന്നത്. ഉമ്മൻചാണ്ടി മത്സരിക്കുമ്പോൾ മാറും. നികേഷ് മാറുമായിരിക്കും. തെരഞ്ഞെടുപ്പുകളിൽ കണ്ടിട്ടുള്ളതാണ്. അല്ല, കഴിഞ്ഞ തവണ അദ്ദേഹം ജയിച്ചത് എത്ര വോട്ടിനാ? 40,000 വോട്ടിന് വെച്ചാണ് അല്ലേ? വലിയ ഹ്യൂജ് മെജോറിറ്റി ആയിരുന്നു. നമ്മളിപ്പോ നമ്മുടെ രാഷ്ട്രീയം അഭിപ്രായ വ്യത്യാസങ്ങൾ പലതും ഉണ്ടെങ്കിലും ഉമ്മൻചാണ്ടിക്കുള്ള ഒരു പുതുപ്പള്ളിയിലുള്ള ഒരു സ്റ്റാച്ച് ആ ഒരു ബന്ധമുണ്ടല്ലോ, അതൊരു വസ്തുതയാണ്. നമ്മൾ കാണാതിരുന്നിട്ട് കാര്യമൊന്നുമില്ല അതിനകത്ത്. ഇത് രണ്ട് സ്റ്റാർ ക്യാമ്പയിനേഴ്സിന്റെ വാർത്ത വന്ന ദിവസമാണ്. അതുകൊണ്ടാണ് ഈ വിഷയത്തിൽ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റാത്തത്. ഒന്ന് വി എസ് അച്യുതാനന്ദൻ, ഒരുപക്ഷെ എനിക്ക് തോന്നുന്നത് രാഷ്ട്രീയ ജീവിതത്തിന് വിരാമമിടുകയാണ്. ഇന്ന് ഭരണപരിഷ്കാര കമ്മീഷൻ ചെയർമാൻ സ്ഥാനം അദ്ദേഹം രാജിവെക്കുന്നു. ഉമ്മൻചാണ്ടിയുടെ പുതുപ്പള്ളി നിയമം വാർത്തകൾ വരുന്നു. ശ്രീ റെജി ലൂക്കോസ്, പുതുപ്പള്ളി എന്ന മണ്ഡലത്തിൽ നിന്ന് ഉമ്മൻചാണ്ടി നിയമത്തേക്ക് വരുമോ? താങ്കളുടെ കാഴ്ചപ്പാട് എന്താണ് ഒരു കോട്ടയംകാരൻ എന്നുള്ള നിലയിൽ? നികേഷ് കുമാർ, ഇത് ഉമ്മൻചാണ്ടി അറിഞ്ഞുകൊണ്ട് ഉമ്മൻചാണ്ടിയുടെ പിന്നെ താവളത്തിൽ നിന്നും രചിക്കപ്പെട്ട ഒരു തിരക്കഥയാണ്. രണ്ട് കാരണങ്ങളുണ്ട്, പറയാൻ സമയം ലഭിക്കണം. ഒന്ന്, താൻ മാത്രമേ ഉള്ളൂ കോൺഗ്രസിനെ രക്ഷിക്കാൻ കേരളത്തിലുള്ളൂ എന്നുള്ളൊരു പ്രതീതി ജനിപ്പിക്കുക. ഇന്ന് ഉമ്മൻചാണ്ടി ഈ നിറഞ്ഞു നിൽക്കുന്നു ഇന്ന് എല്ലാ വാർത്താമാധ്യമങ്ങളും. രണ്ടാമത്തതാണ് ഉമ്മൻചാണ്ടി എന്ന് പറയുന്ന തന്ത്രശാലിയെ നമ്മൾ കാണേണ്ടത്. അതായത്, താൻ 50 വർഷമായിട്ട് ജയിച്ചു കയറുന്ന പുതുപ്പള്ളി തന്റെ അനന്തരാവശിയായിട്ട് ഇതുവരെ രാഷ്ട്രീയത്തിൽ
ഒന്നും ആകാൻ പറ്റാതിരുന്ന തന്റെ മകനെ അവിടെ പ്രതീക്ഷിക്കുക. കേരളത്തിലെ കോൺഗ്രസ്സുകാരുടെ പല നേതാക്കളുടെയും മക്കൾ രാഷ്ട്രീയപരമായ രീതിയിൽ പല പിന്നെ വേദികളിലേക്കും അല്ലെങ്കിൽ പല സ്റ്റേജിലേക്ക് എത്തിയെങ്കിലും ചാണ്ടി ഉമ്മൻ എന്ന് പറയുന്ന ഉമ്മൻചാണ്ടിയുടെ മകനെ ഈ നിമിഷം വരെ ഒന്നും എങ്ങും എത്താൻ പറ്റിയിട്ടില്ല. അപ്പൊ സ്വാഭാവികമായിട്ട് ഉമ്മൻചാണ്ടിയെ സംബന്ധിച്ചോളം ഉമ്മൻചാണ്ടി പിന്നെ മനസ്സിൽ കാണുന്നതാണ് ഇന്നിപ്പോ നമ്മളൊക്കെ ഏറ്റുപിടിക്കുന്നത്. അദ്ദേഹം 50 വർഷം അവിടെ നിന്നു. അത് കഴിഞ്ഞിട്ട് അദ്ദേഹം നിയമത്തേക്ക് മത്സരിക്കുന്നുള്ള പ്രതീതി ഉണ്ടാക്കി നിമിഷ നേരം കൊണ്ട് അദ്ദേഹം നിഷേധിച്ചു. അതാണ് ഉമ്മൻചാണ്ടിയുടെ കൗശലം. ഉമ്മൻചാണ്ടി നിഷേധിച്ചപ്പോൾ ബഹുമാനപ്പെട്ട മുല്ലപ്പള്ളി പ്രസ്താവനയായിട്ട് വന്നു, അദ്ദേഹം എവിടെ നിന്നാലും മത്സരിക്കും. അപ്പോഴും ഈ പ്രതീതി ഉമ്മൻചാണ്ടി നിയമത്തേക്ക് വരും എന്നുള്ള വാർത്തകൾ ഇപ്പോഴും നിലനിൽച്ചുകൊണ്ട് ഇവിടെ അന്തരീക്ഷം നിൽക്കുകയാണ്. അവിടെയാണ് ഉമ്മൻചാണ്ടി തന്ത്രം എന്ന് പറയുന്നത്. ഉമ്മൻചാണ്ടി പണ്ട് പറഞ്ഞു, ഞാൻ ഒരു കാരണവശാലും ഡൽഹി രാഷ്ട്രീയത്തിലേക്ക് പോകത്തില്ല എന്ന് പറഞ്ഞു. അദ്ദേഹം ഈ കഴിഞ്ഞ വർഷങ്ങൾ ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് ആന്ധ്രയുടെ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി ആയിട്ട് അദ്ദേഹം അവരോധിക്കപ്പെട്ടു. അദ്ദേഹം വളരെ സന്തോഷത്തോടെ സ്വീകരിച്ചു. അന്ന് പറഞ്ഞ മറുപടി എന്താണെന്നറിയാമോ? തന്നെ ഹൈക്കമാൻഡ് നിർബന്ധിച്ചുകൊണ്ട് താൻ ഈ സ്ഥാനം ഏറ്റെടുക്കുന്നു. അതിന് മുമ്പ് പറഞ്ഞ വാചകങ്ങൾ കൂടി കൂട്ടി വായിക്കുക. ഇതും അങ്ങനെ തന്നെയാണ്. മകനെ പുതുപ്പള്ളിയിൽ നിന്ന് വിജയിപ്പിച്ചെടുത്ത് ഇത്തവണ അല്ലെങ്കിൽ ചാണ്ടി ഉമ്മൻ ഒരു സാധ്യത കേരള രാഷ്ട്രീയത്തിൽ മത്സരിക്കാൻ കിട്ടത്തില്ല. കാരണം അത് ഹരിദാസ് സാർ പറഞ്ഞ വാക്കിലൂടെ തന്നെ അദ്ദേഹത്തിന്റെ പല കാര്യങ്ങളും അതൊന്നും ചാനലിൽ പറയാൻ പറ്റത്തില്ല. അങ്ങനെ നിർബന്ധിച്ചു വരുമ്പോൾ അദ്ദേഹം നേമത്തേക്കോ വട്ടിയൂർക്കാവിലേക്കോ അദ്ദേഹം വരും. അദ്ദേഹം അവിടെ ഫൈറ്റ് ചെയ്യും. അപ്പോൾ മകന്റെ സേഫ് സോൺ ഉണ്ടാകും. തന്നെയുമല്ല മറ്റൊരു കാര്യമുണ്ട്, കോട്ടയംകാരൻ എന്നുള്ള വ്യക്തിയുണ്ട്. ഞാൻ അടിയുറച്ചു പറയുന്നു, ഒരു സേഫ് സോൺ ഉമ്മൻചാണ്ടിക്ക് പുതുപ്പള്ളി നഷ്ടപ്പെട്ടിട്ടുണ്ട്. രണ്ട് കാരണങ്ങൾ അതിലുമുണ്ട്. ഒന്ന്, അദ്ദേഹത്തിന്റെ സ്വന്തം പഞ്ചായത്തും മണറകാട് എന്ന് പറയുന്ന യു ഡി എഫിനെ കാലങ്ങളായിട്ട് വൻ പുരുഷ് ജയിപ്പിക്കുന്ന മണറകാട് എന്ന് പറയുന്ന നിർണായകമായ പഞ്ചായത്ത് ഉൾപ്പെടെയുള്ള 6 പഞ്ചായത്തുകൾ യു ഡി എഫിനെ കൈവിട്ടു. ഒന്ന് മനസ്സിലാക്കുക, 50 വർഷമായിട്ട് പുതുപ്പള്ളിക്കാർ തേരിലേറ്റിക്കൊണ്ട് വിജയിപ്പിക്കുന്ന ബഹുമാനപ്പെട്ട ഉമ്മൻചാണ്ടി സാറ് നിർഭാഗ്യമെന്ന് പറയട്ടെ ആ മണ്ഡലത്തിനെ 10 പതിറ്റാണ്ടുകൾ പുറകിലേക്ക് കൊണ്ടുപോയി. കോട്ടയം പട്ടണം നിങ്ങൾ എടുക്കൂ, കോട്ടയം പട്ടണം എന്ന് പറയുന്ന അക്ഷരനഗരി, കോട്ടയം പട്ടണം എന്ന് പറയുന്ന റബ്ബർ സിറ്റി ഇന്നും കേരളത്തിലെ ഏറ്റവും അവികസിതമായ ഒരു ടൗണായി മാറിയിരിക്കുക. 2 തവണ മുഖ്യമന്ത്രി കോട്ടയത്തിന്റെ, പലതവണ മന്ത്രി, 50 വർഷമായിട്ട് MLA ഉണ്ടായിട്ടും ഈ ബഹുമാനപ്പെട്ട ഉമ്മൻചാണ്ടി സാറ് ഈ 2 സ്ഥലത്തേക്കും ഒരു ചുക്കും ചെയ്തില്ല എന്നുള്ള വാക്കാണ് ഇന്ന് അവിടെ നിഴലിക്കുന്നത്. ജനം തിരിച്ചറിഞ്ഞു കഴിഞ്ഞു, ബഹുമാനപ്പെട്ട ഉമ്മൻചാണ്ടി സാറിനെതിരെ CPM അവതരിപ്പിക്കുന്ന മിടുക്കനായ ഒരു സ്ഥാനാർത്ഥി ഒരുപക്ഷെ ഉമ്മൻചാണ്ടി സാറിന്റെ സ്വപ്നങ്ങൾക്ക് തടയിടും എന്നൊരു ഭയം അദ്ദേഹത്തിനുണ്ട്. ആ ബുദ്ധിമാനായ ഉമ്മൻചാണ്ടി സാർ ഇന്ന് കേരളത്തിലെ മാധ്യമങ്ങളെ കൊണ്ട് ഏറ്റുപാടിച്ചിരിക്കുന്നു കോൺഗ്രസ്സുകാരുടെ മുന്നിൽ. താനേ ഉള്ളു കോൺഗ്രസ് രക്ഷിക്കാൻ, അതിന്റെ ഉള്ളിലെ നാടകങ്ങളും ഉള്ളിലെ ലക്ഷ്യവും ഈ 2 കാര്യങ്ങളാണ് എന്നുള്ളത് ഞാൻ അടിയുറച്ച് വിശ്വസിക്കുന്നു. അത് ഒരു മാറ്റം വരാൻ സാധ്യതയില്ല. ഇവിടെ നിങ്ങളെല്ലാം പറഞ്ഞു പിന്നെ നേമത്തെ പിടിക്കാൻ വേണ്ടിയിട്ടാണെന്ന്, ഒന്നുമല്ല, അദ്ദേഹത്തിന്റെ മകന് വേണ്ടിയിട്ട് പുതുപ്പള്ളിയിൽ മറ്റൊരാൾ വന്ന് തന്റെ തട്ടകത്തിൽ മത്സരിക്കാതിരിക്കാൻ തന്റെ കാലശേഷം തന്റെ മകനെ ഇതുവരെ ഒന്നുമെത്താത്ത ചാണ്ടി ഉമ്മനെ പ്രതീക്ഷിക്കാനുള്ള അതിബുദ്ധിയാണ് ഇതിലൂടെ ഉമ്മൻചാണ്ടി ലക്ഷ്യമിടുന്നത്. ഒരു പക്ഷേ നേമത്തോ വട്ടിയൂർക്കോ അദ്ദേഹം നിന്നാൽ ജയിക്കുകയോ ഇല്ലെന്ന് എനിക്ക് പറയാൻ പറ്റത്തില്ല. പക്ഷെ ഉമ്മൻചാണ്ടിയുടെ ലക്ഷ്യം ഈ കാഞ്ഞ ബുദ്ധിയാണെന്ന് കേരളത്തിലെ അരിയാഹാരം കഴിക്കുന്ന, ശ്വാസം എടുക്കുന്ന ഏതൊരു മനുഷ്യനും മനസ്സിലാവും. റെജി ലൂക്കോസ്, രാവിലെ ഒരു ടെലിവിഷനിൽ ഈ വാർത്ത വന്ന സമയത്ത് നമ്മുടെ, അതായത് റിപ്പോർട്ടറിലെ റിപ്പോർട്ടറോട് ഞാൻ ഈ വിഷയം ചോദിച്ചപ്പോൾ ഇത് PR വാർത്തയാണ് എന്ന് അവരിങ്ങോട്ട് പ്രതികരിക്കേണ്ട, എങ്കിൽ പോലും ഇങ്ങനെ ഒരു ചർച്ച വരുന്നു, അതിനോട് രമേശ് KPCC പ്രസിഡന്റ് പ്രതികരിക്കുന്നു എന്ന് പറയുമ്പോൾ അത് വാർത്തയായി മാറുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ വാർത്ത. എന്തുകൊണ്ടാണ് താങ്കളും പറയുന്നത് ഇതൊരു PR വാർത്തയാണ് എന്ന്? ഇതെങ്ങനെയാണ് അത് PR വാർത്തയാവുക? ഉമ്മൻചാണ്ടി തന്നെ അതേ മണിക്കൂറിൽ നിഷേധിച്ച വാർത്തയാണ്. അല്ല നികേഷ്, നമുക്ക് വളരെ വ്യക്തമാണ്, അതായത് ഉമ്മൻചാണ്ടി ഇമ്മീഡിയറ്റ് ആയിട്ട് നിശ്ചയിച്ചു തന്നെയാണ് ആ വാർത്തയുടെ പ്രാധാന്യം. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഉമ്മൻചാണ്ടി സാർ എന്ന് പറഞ്ഞ വ്യക്തി, ഞാൻ അതുകൊണ്ടാണ് അദ്ദേഹം ദേശീയ ജനറൽ സെക്രട്ടറി സ്ഥാനം ഏറ്റെടുക്കുന്നതിന്റെ 2 ദിവസം മുമ്പ് കോട്ടയം പത്രസമ്മേളനത്തിൽ ഈ വിവരം ലോകം അറിയുന്നതിന് മുമ്പ്, അദ്ദേഹം പോലും അറിയുന്നതിന് മുമ്പ് പറഞ്ഞു, എന്റെ ജീവിതത്തിൽ അത് പല പ്രാവശ്യം വർഷങ്ങളായിട്ട് ആവർത്തിക്കുന്ന, ഒരിക്കലും പുതുപ്പള്ളി വിട്ടോ ഞാൻ ഡൽഹിയിലേക്കോ കേരളം വിട്ടോ മറ്റൊരു സ്ഥലത്തേക്ക് ഞാൻ പോകത്തില്ല എന്ന് പറഞ്ഞു ഉമ്മൻചാണ്ടി. അദ്ദേഹം ഒന്ന് താങ്കൾ പറഞ്ഞു അദ്ദേഹം ഡൽഹിയിലേക്ക് പോകില്ല എന്ന് പറഞ്ഞു. അദ്ദേഹം ഡൽഹിയിലേക്ക് പോയിട്ടില്ല, അദ്ദേഹം ആന്ധ്രയുടെ ചുമതല കിട്ടിയപ്പോൾ ഹൈക്കമാൻഡിനോട് പറഞ്ഞതായി അദ്ദേഹം തന്നെ എന്നോട് പറഞ്ഞത്, ഞാൻ ചുമതല ഏറ്റെടുക്കാം പക്ഷേ ഡൽഹിക്ക് എന്നെ വിളിക്കരുത് എന്നാണ്. എന്ന് വെച്ചാൽ ഡൽഹി കേന്ദ്രീകരിച്ച് നിന്നുകൊണ്ട്, സാധാരണഗതിയിൽ ACC ജനറൽ സെക്രട്ടറിമാർ അങ്ങനെയാണല്ലോ പ്രവർത്തിക്കേണ്ടത്, ഡൽഹി കേന്ദ്രീകരിച്ച് നിന്നുകൊണ്ട് ആന്ധ്രയുടെ ചുമതലയല്ല എടുത്തത്, ഇവിടെ തിരുവനന്തപുരം കേന്ദ്രീകരിച്ചുകൊണ്ട് അദ്ദേഹം ആന്ധ്രയുടെ ചുമതല, അതിൻ്റെ ഗതി എന്തായി എന്നുള്ളത് വേറെ കാര്യം. ഒന്ന്, രണ്ട്, ഇതുവരെ ഒന്നുമായിട്ടില്ലാത്ത ചാണ്ടി ഉമ്മൻ എന്ന് താങ്കൾ പറഞ്ഞു, ഇതുവരെ ഒന്നുമാക്കാൻ ഉമ്മൻചാണ്ടി ശ്രമിച്ചിട്ടില്ലാത്ത ചാണ്ടി ഉമ്മൻ എന്നുകൂടി പറഞ്ഞുകൂടെ? ഒരു മകനെ ഉയർത്തിയെടുക്കാൻ ഉമ്മൻചാണ്ടി എന്ന നേതാവ് വിചാരിച്ചാൽ സാധിക്കില്ലേ? അല്ല നികേഷിന്റെ 2 ചോദ്യങ്ങൾ ഞാൻ നിഷേധിക്കുന്നു, 2 തെളിവ് വരാം. ഒന്ന്,
അദ്ദേഹം അദ്ദേഹം പറഞ്ഞത് ഡൽഹിയിലേക്ക് പോകത്തില്ല, താൻ ആന്ധ്രയിലേക്ക് പോകണമെന്ന് പറഞ്ഞു. കേരളം വിട്ട് തന്റെ രാഷ്ട്രീയ പരിധി, കേരളത്തിന്റെ അതിർത്തി വിട്ട് പോകത്തില്ല എന്ന് പലതവണ പറഞ്ഞ ബഹുമാനപ്പെട്ട ഉമ്മൻചാണ്ടി സാർ ഡൽഹിയിലേക്ക് പോകുന്നില്ല എന്ന് പറഞ്ഞ വാദഗതി എനിക്ക് മനസ്സിലാകുന്നില്ല. അദ്ദേഹം ആന്ധ്രയിലേക്ക് പോയില്ല, ദേശീയ ജനറൽ സെക്രട്ടറി ആയിട്ട്. അപ്പൊ അതിനകത്ത് എന്ത് സാങ്കത്യമുള്ളത്? അതാണ് പറഞ്ഞ ഉമ്മൻചാണ്ടി എന്ന് പറഞ്ഞ വ്യക്തിയുടെ കുശാഗ്ര ബുദ്ധിയിലൂടെ പലതും അദ്ദേഹം ന്യായീകരിക്കും. രണ്ടാമത് തന്റെ മകനെ എങ്ങും എത്തിച്ചിട്ടില്ല എന്ന് ഞാൻ പറഞ്ഞത് അദ്ദേഹം എത്തിക്കാത്തതുകൊണ്ടാണ്. അദ്ദേഹം യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ആയിരുന്നു. അത് നികേഷ് കുമാർ മനസ്സിലായോ? അദ്ദേഹം ജെ എൻ യുവിൽ പഠിച്ച അവിടുത്തെ നേതൃത്വ സ്ഥാനത്തേക്ക് വന്നയാളാ. പക്ഷേ അദ്ദേഹത്തിന് കേരളത്തിലെ ഒരു ആക്സെപ്റ്റബിലിറ്റി ഉള്ള അല്ലെങ്കിൽ ഒരു ആക്സെസ് അല്ലെങ്കിൽ ഏറ്റെടുക്കാൻ അല്ലെങ്കിൽ അത് അതിലേക്ക് എത്താൻ പറ്റിയ രാഷ്ട്രീയപരമായിട്ടുള്ള ഒരു പരിപാടിയോ ഒരു പ്രവർത്തനങ്ങളോ അദ്ദേഹം നടത്തിയിട്ടില്ല. അതെന്താണെന്നൊന്നും ഞാൻ പറയുന്നില്ല, അത് ചെറുപ്പക്കാരനെ മോശമായ വാക്കുകളിലൂടെ ചിത്രീകരിക്കാൻ ഞാൻ തയ്യാറാവുന്നില്ല. ഉമ്മൻചാണ്ടി സാറിന്റെ നിരാശയും വേദനയും അത് തന്നെയാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇതുവരെ ഒന്നും എങ്ങും എത്താത്തതെന്നും ഞാൻ ഉദ്ദേശിച്ചത് ചാണ്ടിമൻ എന്നുള്ള വ്യക്തി അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ കാലിബർ ഇവിടെ തെളിയിക്കപ്പെട്ടിട്ടില്ല. കാരണം അദ്ദേഹം കേരളത്തിലെ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന സെക്രട്ടറി ആയിരുന്നു. അപ്പോൾ സ്വാഭാവികപരമായിട്ടും രാഷ്ട്രീയപരമായ രീതിയിലുള്ള തന്റെ മകന്റെ ഉയർച്ച കാണുന്ന ഏതൊരു പന്തളം സുധാകരൻ അങ്ങനെയാണോ അതിനെ കാണേണ്ടത്? ചാണ്ടി ഉമ്മനെ സേഫായി പ്രതിഷ്ഠിക്കാൻ വേണ്ടി ഉമ്മൻചാണ്ടി കാണിച്ച പി ആർ നാടകമായിരുന്നു ഇത്. എന്തൊരു എന്തൊരു ദുഷ്ടലാക്കോട് ഒരു സാമാന്യ ബുദ്ധിക്ക് ചേരുന്നതാണ്. ഡൽഹി ലൂക്കോസ് നമ്മുടെ നല്ല സുഹൃത്താണ്, അദ്ദേഹം നല്ല മെടുക്കനാണ്. പക്ഷെ ഇങ്ങനെ ഒരു ചിന്ത, സത്യം പറഞ്ഞാൽ ചാണ്ടി ഉമ്മൻ യൂത്ത് കോൺഗ്രസിന്റെ അഖിലേന്ത്യാ നേതൃത്വത്തിൽ ഉണ്ടായിരുന്ന ആളാണ്. ഈ സി പി എമ്മിന്റെ പല നേതാക്കന്മാരുടെ മക്കളെ പോലെ അദ്ദേഹം ജയിലിലോ അല്ലെങ്കിൽ മറ്റ് യാതൊരു കുറ്റകൃത്യങ്ങളിലോ ഒന്നും പെട്ടിട്ടുള്ള ആളല്ല അദ്ദേഹം. നല്ലൊരു ഇമേജ് ഉണ്ട്, യൂത്ത് കോൺഗ്രസിന്റെ ഒരു സീറ്റ് വേണമെന്നുണ്ടെങ്കിൽ അതിന് ഉമ്മൻചാണ്ടി ഇത്തരത്തില് പി ആർ വർക്ക് നടത്തേണ്ട ഒരു കാര്യമില്ല. തെരഞ്ഞെടുപ്പ് സ്ഥാനാർത്ഥികൾ ആരൊക്കെയാണെന്നുള്ളത് കൂടുതൽ ചെറുപ്പക്കാർക്ക് സ്ഥാനാർത്ഥിത്വം കൊടുക്കണം എന്നുള്ളത് തന്നെയാണ് കോൺഗ്രസിന്റെ നിലപാട്. അപ്പൊ ആ നിലയ്ക്ക് അദ്ദേഹത്തെ പരിഗണിക്കുകയോ പരിഗണിക്കാതിരിക്കുകയോ ചെയ്യും, അത് വരും ദിവസങ്ങൾ കാണാം. പക്ഷെ അതിനുവേണ്ടി ഇത്തരത്തിലുള്ള ഒരു ജന്മിക്ക് കാണിക്കേണ്ട ആവശ്യം ഉമ്മൻചാണ്ടിക്ക് എന്ന് മാത്രമല്ല കോൺഗ്രസിന് ഒരു നേതാവിനും ഇല്ല, ഒരു നേതാവിനും ഇല്ല. പിന്നെ അദ്ദേഹം തന്നെ സമ്മതിച്ചല്ലോ, കേരളത്തിൽ എവിടെ നിന്നാലും ജയിക്കുന്ന ഒരു ഹെവി വെയിറ്റ് സ്ഥാനാർത്ഥിയാണ് ഉമ്മൻചാണ്ടി എന്ന് പറഞ്ഞല്ലോ. മാത്രമല്ല ഉമ്മൻചാണ്ടി ഇപ്പൊ തെരഞ്ഞെടുപ്പിന്റെ ഈ പ്രത്യേക സാഹചര്യത്തിൽ ഹൈക്കമാൻഡ് ഒരു സമിതിയെ നിയോഗിച്ചു, ആ സമിതിയുടെ അധ്യക്ഷനാണ് അദ്ദേഹം. അതിന്റെ ഒരു ഉണർവ് ഞങ്ങൾ യു ഡി എഫ് പ്രവർത്തകരിലും കോൺഗ്രസ് പ്രവർത്തകരിലും ഉണ്ട്. അതിന്റെ ഒരു അഞ്ചലാപ്പ് പിണറായി ക്യാമ്പിനുണ്ട്. അതാണ് സത്യം. അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ വഴി ലൂക്കോസ് പറയുന്നത്. പിന്നെ 140 നിയോജകമണ്ഡലം നിറച്ചു നിൽക്കുന്ന പ്രവർത്തനമായിരിക്കും ഉമ്മൻചാണ്ടിയുടേത്. അപ്പൊ അദ്ദേഹത്തെ അങ്ങനെ ഒരു നിയോജകമണ്ഡലത്തിലേക്ക് ഒതുക്കുന്ന ഒരാളല്ലല്ലോ. പിന്നെ ഇപ്പൊ പുതുപ്പള്ളി എന്ന് പറയുന്ന സ്ഥലത്തിന്റെ ഒരു പര്യായമാണ് ഉമ്മൻചാണ്ടി. ഉമ്മൻചാണ്ടി എന്ന് പറയുന്നത് പുതുപ്പള്ളി എന്ന് പറയുന്നത് ഉമ്മൻചാണ്ടി. ഉമ്മൻചാണ്ടി എന്നൊരു പേര് വേറെ ലോകത്താർക്കും ഇല്ല എന്നൊരു സിനിമയിൽ പറയുന്ന പോലെ പുതുപ്പള്ളി എന്ന് കേൾക്കുമ്പോൾ അതിന്റെ അവകാശം ഉമ്മൻചാണ്ടിക്ക് തന്നെയാണ്. പിന്നെ ഡെവലപ്മെന്റ് എന്ന് പറയുന്നത് കോട്ടയം ജില്ലയ്ക്ക് ഏതെങ്കിലും തരത്തിലുള്ള അഭിവൃദ്ധി ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് യു ഡി എഫ് സർക്കാരിന്റെ കാലത്തും ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായിരുന്ന സന്ദർഭങ്ങളിലൊക്കെ തന്നെയാണ്. എണ്ണി പറയാവുന്ന എത്രയോ സ്ഥാപനങ്ങൾ ആ പുതുപ്പള്ളി നിയോജക മണ്ഡലത്തിൽ തന്നെയുണ്ട്. അപ്പൊ അതുകൊണ്ട് അതൊന്നും കണ്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് രാഷ്ട്രീയപരതെ അദ്ദേഹത്തെ അടച്ചു ശരിയല്ല. രാഷ്ട്രീയത്തിന് അതീതമായി ഉമ്മൻചാണ്ടിയെ സ്നേഹിക്കുന്നവരാണ് കോട്ടയത്തുകാര്, പ്രത്യേകിച്ച് പുതുപ്പള്ളിക്കാര്. പക്ഷേ ഇവിടെ ഒരു പ്രശ്നമുണ്ട്. ശ്രീ റെജി ലൂക്കോസ് പറയുന്നത് ചർച്ചയാക്കാൻ ആഗ്രഹിക്കുന്നുണ്ടോ ശ്രീ ജേക്കബ് ജോർജ്? താങ്കൾ ഏതാണ്ട് ഈ പ്രായമാകുമ്പോഴാണ് മക്കളെ ഒന്ന് ഉയർത്തിക്കൊണ്ടുവരണം എന്ന് എല്ലാ അച്ഛന്മാർക്കും തോന്നുക. ഉമ്മൻചാണ്ടിയിലും ആ അച്ഛൻ ഉണർന്നോ ശ്രീ ജേക്കബ് ജോർജ്? അത് അതിന് രണ്ട് പക്ഷം ഉണ്ടാവാം. ഒന്ന്, ഇതിൻ്റെ അകത്തെ ഒരു ഒരു പി ആർ തീസിസ് ബഹുമാനപ്പെട്ട റെജി ലൂക്കോസ് മുന്നോട്ട് വെച്ചത്. രണ്ടാമത്, മക്കൾ രാഷ്ട്രീയത്തിൻ്റെ സിദ്ധാന്തം. ഇത് രണ്ടിനോടും ഞാൻ യോജിക്കുന്നില്ല. ഒന്നാമത്തെ കാര്യം, പി ആർ ഉമ്മൻചാണ്ടിക്ക് അങ്ങനെ ഇങ്ങനെ ഒരു ഇവിടെ നിയമത്ത് മത്സരിക്കാൻ പോകുന്നു എന്നും പറഞ്ഞ് ഒരു പബ്ലിക് റിലേഷൻസ് ആക്ടിവിറ്റി നടത്തേണ്ട കാര്യം ഉണ്ട് എന്നെനിക്ക് തോന്നുന്നില്ല. ഉമ്മൻചാണ്ടി കേരളത്തിൽ എവിടെ ചെന്നാലും ആൾ ചുറ്റും കൂടും, എവിടെ ചെന്നാലും ക്യാമറകൾ ചുറ്റും കൂടും, ടി വി ക്രൂ കൂടും, പത്രക്കാർ കൂടും. ഒരു പ്രശ്നവുമില്ല, ഇതിനൊന്നും ഒരു പ്രശ്നമല്ല. ഇങ്ങനെ വളഞ്ഞ വഴിയിലൂടെ ഒരു പബ്ലിസിറ്റി ആഗ്രഹിക്കുന്ന ആളാണ് ഉമ്മൻചാണ്ടി എന്നും ഇത്രയും കാലത്തെ എൻ്റെ ഒരു പരിചയത്തിന് എനിക്ക് തോന്നിയിട്ടില്ല. അത് അദ്ദേഹം തിരഞ്ഞെടുപ്പിന് പല സ്റ്റണ്ടും കാണിക്കും, പല കസർത്തുകളും കാണിക്കും, അങ്ങനെയൊക്കെ ഒത്തിരി വേലകളും വിദ്യകളും
തന്ത്രങ്ങളും ഒക്കെ അദ്ദേഹത്തിന്റെ കയ്യിലുണ്ട്. കാരണം അദ്ദേഹം തികഞ്ഞ ഒരു രാഷ്ട്രീയക്കാരനാണ്. ആ രാഷ്ട്രീയത്തിന്റെ പരിചയത്തിലുള്ള പല അടവുകളും തന്ത്രങ്ങളും ഒക്കെ അദ്ദേഹം കാലാകാലം ഒക്കെ എടുക്കും. അതിന് യാതൊരു സംശയമില്ല. പക്ഷെ ഇത്തരം ഒരു പരിപാടിക്ക് ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. രണ്ടാമത്തെ കാര്യം മകൻ ചാണ്ടി ഉമ്മനെ കുറിച്ച് ഞാൻ കാണുന്നത് ഒരു ഉമ്മൻചാണ്ടിയെ പോലെ എപ്പോഴും ലൈംലൈറ്റിൽ നിൽക്കുന്ന, എപ്പോഴും സംസാര വിഷയമായ, വിവാദങ്ങൾ ഉണ്ടാക്കാൻ ശേഷിയുള്ള, രാഷ്ട്രീയമായി പയറ്റാൻ ശേഷിയുള്ള ഉമ്മൻചാണ്ടിയെ പോലെ ഒരാളിൻ്റെ താഴെ വളരുന്ന ഒരു മകന് ഉണ്ടാകാവുന്ന വളർച്ചക്കുറവ് തീർച്ചയായിട്ടും ചാണ്ടി ഉമ്മനുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. അല്പം നാണം കുടുങ്ങിയാണ്. എനിക്ക് ആ വീട്ടിലെ ഉമ്മൻചാണ്ടിയുടെ മക്കളെയൊക്കെ അറിയാം. നല്ല പരിചയമുണ്ട്. അതിൽ രാഷ്ട്രീയത്തിന് കൊള്ളാവുന്നയാള് അച്ചുവാണെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. മകൾ അച്ചുവാണെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ചാണ്ടി ഉമ്മനേക്കാൾ തൻ്റെ അടുവും ഉമ്മൻചാണ്ടിയുടെ ചില കാരിസ്മയും ഒക്കെ ഉള്ളയാളാണ്. പക്ഷേ അച്ചു രാഷ്ട്രീയത്തിലേക്ക് വരാൻ സാധ്യതയില്ല. ചാണ്ടി ഉമ്മൻ വരാൻ സാധ്യതയുണ്ട്. അതിപ്പോഴാണോ എപ്പോഴാണോ എന്ന് പറയാനാവില്ല. പിന്നെ മക്കളുടെ രാഷ്ട്രീയം പറയുമ്പോൾ കെ മുരളീധരനും ഇതുപോലെ നാണം കുടുങ്ങിയായിരുന്നു, ഇതുപോലെ ഒതുങ്ങിക്കൂടുന്നവനായിരുന്നു, പുറം ലോകത്തേക്ക് വരാത്തയാളായിരുന്നു. ഞങ്ങൾ പത്രപ്രവർത്തകരായിരുന്നപ്പം പത്രസുധാരനൊക്കെ നന്നായിട്ട് അറിയാം. ക്ലിഫ് ഹൗസിലായിരുന്നു നമ്മുടെ തിരുവനന്തപുരത്തെ പത്രക്കാരുടെ ഒരു പ്രധാന പത്രപ്രവർത്തന വേദി. കാരണം അന്ന് പ്രതിച്ഛായ ചർച്ച നടക്കും. 82-83 ഗവൺമെന്റിന്റെ കാലത്ത് പ്രതിച്ഛായ ചർച്ച വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് മിക്കവാറും രാത്രി 1-2 മണി വരെ ക്ലിഫ് ഹൗസിന്റെ മുറ്റത്താണ് ഞങ്ങളുടെയൊക്കെ താമസം. എന്നിട്ട് 2 മണിയാകുമ്പോഴത്തേക്ക് കരുണാകരനും ആരെങ്കിലും വന്ന് പറയുന്നൊന്നുമില്ല, തീരുമാനമൊന്നുമില്ല, നാളത്തേക്ക് മാറ്റി. അതങ്ങനെ ഇങ്ങനെ ഒരു തുടരൻ കഥയായിരുന്നു. അപ്പോഴേക്ക് കേമ്പിളിന് അതൊഴിഞ്ഞ് നടക്കുന്നത് കാണാം. പക്ഷെ അന്നും അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയം ഉണ്ടായിരുന്നില്ല. എം പി ആയ ശേഷമാണ് ഒരു രാഷ്ട്രീയക്കാരൻ എന്ന നിലയിൽ കെ മുരളീധരൻ്റെ ഒരു ശേഷി വർദ്ധിച്ചത്. ഇന്ന് അദ്ദേഹം കേരളത്തിലെ മുൻനിര കോൺഗ്രസ് നേതാക്കളിൽ ഒരാളാണ് എന്ന് പറയാൻ യാതൊരു മടിയില്ല. അന്ന് കണ്ട വെറും വളർച്ചയില്ലാത്ത കെ മുരളീധരൻ അല്ല ഇന്നത്തെ രാഷ്ട്രീയക്കാരനായ കെ മുരളീധരൻ എന്ന് പ്രത്യേകം പറഞ്ഞുകൊള്ളട്ടെ. ശരി, ശ്രീ പന്തള സുധാകരൻ, നേമത്ത് 12,000 വോട്ടിലേക്ക് താണു പോയ യു ഡി എഫിനെ ഉയർത്തിയെടുക്കാൻ ഒരു പ്രത്യേക സ്ട്രാറ്റജി വേണം എന്നെ സംബന്ധിച്ച് നിങ്ങൾക്ക് വ്യക്തമായ രൂപമുണ്ട് എന്ന് പറഞ്ഞല്ലോ, അതെന്താണ്? അല്ല, അത് ഞങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഞങ്ങൾ കുടുങ്ങി പോയില്ലേ? യുദ്ധതന്ത്രം യുദ്ധമുഖത്തല്ലേ ഞങ്ങൾ പ്രയോഗിക്കേണ്ടത്? അതെന്തായാലും കാത്തിരുന്ന് കാണാം. അത് ഒരു നമുക്കൊരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ ചർച്ച ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമല്ല. കാരണം എന്തായാലും ഒരു സംശയം വേണ്ട, ഞങ്ങൾ നിയമം തിരിച്ചു പിടിക്കും. ആരുടെയും ഗുജറാത്ത് അല്ല, ആരുടെയും അയോധ്യയല്ല. അത് പിന്നെ ജനാധിപത്യത്തിന്റെയും മതേതരത്വത്തിന്റെയും സ്വഭാവമുള്ള മണ്ണാണ്. അവിടെ ശ്രീ കെ കരുണാകരനെ പോലുള്ളവർ അതിനേക്കാൾ മുമ്പ് ജി രമേശൻ നായർ ഒക്കെ പ്രതിദാനം ചെയ്ത് ഐക്യ ജനാധിപത്യ മുന്നണിയുടെ സീറ്റായിരുന്നു. പക്ഷെ ഇടയ്ക്ക് ഞങ്ങളുടേതായ ഒരു 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 നോട്ടക്കുറവുകൊണ്ടോ അല്ലെങ്കിൽ ഞങ്ങളുടേതായ ചില സൗന്ദര്യ പ്രശ്നം കൊണ്ടോ ആ സീറ്റ് നഷ്ടപ്പെട്ടു എന്നുള്ളതാണ് സത്യം. അതിനുശേഷം ശ്രീ കെ കരുണാകരന് ശേഷം ആ നിയോജക മണ്ഡലത്തിൽ ഒരു കോൺഗ്രസ് സ്ഥാനാർത്ഥി മത്സരിച്ചിട്ടില്ല. അപ്പം തീർച്ചയായും ഒരു ഒരു ശക്തനായ ഒരു കോൺഗ്രസ് സ്ഥാനാർത്ഥിയെ അവിടെ ഞങ്ങൾ മത്സരിപ്പിക്കും. ആ സീറ്റ് ഞങ്ങൾ പിടിച്ചെടുക്കും. ഒരു ഒരു സംശയമില്ല. ആ സ്ട്രാറ്റജി എന്തൊക്കെയാണെന്നുള്ളത് ഞങ്ങളുടെ നേതാക്കന്മാർ ആലോചിച്ചിട്ടുണ്ട്. ഇനി ആലോചിക്കും. ആ വരുന്ന സന്ദർഭങ്ങളല്ല, യുദ്ധരംഗത്ത് യുദ്ധം മുറുകുമ്പോഴാണല്ലോ പ്രതിയോഗിയുടെ ആയുധത്തിന്റെ ബലം മനസ്സിലാക്കി മാറുന്നതല്ലോ മറു ആയുധം പ്രയോഗിക്കാനുള്ളത്. എന്തായാലും ഞങ്ങൾ ആ സീറ്റ് പിടിച്ചെടുക്കും എന്ന് മാത്രമേ എനിക്ക് ഇപ്പൊ പറയാനുള്ളൂ. പിന്നെ രണ്ടാമത് ഉമ്മൻചാണ്ടിയെ ആ സീറ്റുമായി ബന്ധിപ്പിച്ച് വലിച്ചെടുക്കുന്നത് വളരെ വളരെ നിർഭാഗ്യകരമായി പോയി. അത് സിറ്റിയമ്മിനുണ്ടായ ശ്രീ ജേക്കബ് ജോർജ് പറഞ്ഞൊരു സിറ്റിയമ്മിനുണ്ട് ഒരു അന്തര ഒരു ഒരു അങ്കലാത്തിന്റെ പ്രതിഫലനമാണ്. അല്ലാതെ കോൺഗ്രസ് വൃത്തങ്ങളിലോ ഒരു ചാനൽ ഇന്ന് എഴുതി കാണിക്കുകയുണ്ടായി കോൺഗ്രസിലെ ഒരു ഒരു ഗ്രൂപ്പ് വിഭാഗത്തിന്റെ ഒരു 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 തന്ത്രമാണ് എന്ന്. അതൊക്കെ അടിസ്ഥാനരഹിതമാണ്. നാളെ ഞങ്ങൾ ശ്രീ രമേശന്റെ ചില നേതൃത്വത്തിൽ യു ഡി എഫിന്റെ ജാഥ ആരംഭിക്കുന്ന ഒരു സന്ദർഭത്തിൽ എല്ലാ ശ്രദ്ധയും അങ്ങോട്ടാണ് പോകുന്നത്. ആ സന്ദർഭത്തിൽ ഇത്തരത്തിലുള്ള ഒരു വാർത്ത വന്നത് ദുഷ്ടലാക്കോടുകൂടി യു ഡി എഫിന്റെ ഒരു ഒരു സംശയത്തിന്റെ മുഖമുഖത്തിൽ നിർത്തുന്നതിനുള്ള ഒരു ഗൂഢ ലക്ഷ്യമാണ്. അതല്ലാതെ അതിനകത്ത് ഒന്നുമില്ല. പിന്നെ ഏത് സീറ്റ് വേണം, ആരെന്ത് മത്സരിക്കണം എന്ന് അത്യന്തികം തീരുമാനിക്കേണ്ടത് തീർച്ചയായും ഹൈക്കമാൻഡാണ്. ഞാൻ മടങ്ങിയെത്താം. ഞാനല്ല നികേഷ്, പന്തളം പറഞ്ഞതിലേ ഒരു ഒരു തമാശയുണ്ട്. പന്തളം പറയുന്നത് കോൺഗ്രസിനകത്ത് നിന്നുള്ള ഗ്രൂപ്പിസത്തിന്റെ ഭാഗമാണ് എന്ന് വാർത്ത വന്നു. അല്ല, അങ്ങനെ വന്നു പക്ഷേ അത് നിഷേധിക്കണു പന്തളം. പക്ഷേ
നമ്മൾ കാണേണ്ടത് ഇന്ന് ഈ മുല്ലപ്പള്ളി രാമചന്ദ്രൻ എന്താ പറഞ്ഞു, അതേ അതേ എന്താണോ വാർത്ത വന്നത് ആ വാർത്തയെ പിന്തുണയ്ക്കുന്ന സ്ഥിരീകരിക്കുന്ന തരത്തിലല്ലേ അദ്ദേഹം സംസാരിച്ചത്. അപ്പൊ അതിന്റെ വാർത്തയുടെ ഉറവിടം ഏതായിരിക്കും? ഉമ്മൻചാണ്ടിക്ക് വേണമെങ്കിൽ ഒരു സേഫ്റ്റി വാൽവ് എന്ന് പറയുന്നത് എല്ലാ കാലത്തും ഇന്ന് മുല്ലപ്പള്ളി രാമചന്ദ്രനാണ്. മുല്ലപ്പള്ളി രാമചന്ദ്രൻ ഇങ്ങനൊരു നിർദ്ദേശം വെച്ച് ചാണ്ടി ഉമ്മനെ പുതുപ്പള്ളി കൊടുത്ത് നേമത്തേക്കോ അല്ലെങ്കിൽ വട്ടിയൂർക്കാവിലേക്കോ ഉമ്മൻചാണ്ടി വരുന്നതിന് നിങ്ങൾ ആ ഒരു സ്ട്രാറ്റജി ശരിയാണെന്ന് തോന്നുന്നുണ്ടോ നിങ്ങൾക്ക്? അല്ല, ഉമ്മൻചാണ്ടി എവിടെയും പോയി മത്സരിക്കട്ടെ, ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അതൊന്നും പ്രശ്നമല്ല. ഇപ്പൊ പന്തളം പറയുന്നത് പറയുന്നതാണ് പോയിന്റ് ഒരു കഥ ഉണ്ടാക്കി, കഥ ശരിയാണോ തെറ്റാണോ? പക്ഷേ ഞാൻ പറയട്ടെ, ഞാൻ ഒരു രണ്ടു മൂന്ന് കാര്യങ്ങളുണ്ട്. ഒന്ന്, ഈ തിരുവനന്തപുരത്തിലെ വട്ടിയൂർക്കാവിലോ അല്ലെങ്കിൽ നേമത്തോ അല്ലെങ്കിൽ തിരുവനന്തപുരം സെൻട്രലിലോ ഇതൊക്കെ കോൺഗ്രസിന് പ്രശ്നമല്ലേ? ഏത് മണ്ഡലമാണ് കോൺഗ്രസിന് തിരുവനന്തപുരത്ത് സേഫ് ആയിട്ടുള്ളത്? ഞങ്ങൾക്ക് നേമം പോയി, ഞങ്ങളത് റീറ്റെയിൻ ചെയ്യുന്നു പറഞ്ഞാൽ ഈ മറ്റേ വട്ടിയൂർക്കാവിൽ മോഹൻകുമാറിനെ കൊണ്ട് നിർത്തിയിട്ട് ഈ ബൈ ഇലക്ഷൻ സംഭവിച്ചത് എന്താ? എന്താ തോറ്റു? എത്ര വോട്ടിനാ പുറകെ? ആ എത്ര വോട്ടിനാ പുറകെ പോയെ? മൂന്നാം സ്ഥാനത്തൊന്നും അല്ല, എന്തു ആയിക്കോട്ടെ, എത്ര വോട്ടിനാ പുറകെ പോയെ? തിരുവനന്തപുരം സെൻട്രല് ഈ കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിലെ സ്ഥിതി എന്തായിരുന്നു? തിരുവനന്തപുരം സെൻട്രലിൽ വി എസ് ശിവകുമാറാണ് എം എൽ എ. ഞാൻ കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിലെ സ്ഥിതി എന്തായിരുന്നു? വളരെ പിന്നിലാണ്. മിക്കവാറും എല്ലാ സീറ്റുകളും കടലോര മേഖലയിലെ കോൺഗ്രസിനെ പിന്തുണയ്ക്കുന്ന, അങ്ങനെ അങ്ങനെ പറയാൻ പറ്റുമോ? ഞാൻ പറയുന്നത് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം തിരുവനന്തപുരം ജില്ലയിലെ ഓരോ മണ്ഡലവും പ്രതിസന്ധിയാണ്, ഓരോ മണ്ഡലവും പ്രതിസന്ധിയാണ്. ലോക്സഭാ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അവർക്ക് വലിയ തിരിച്ചടി കഴിഞ്ഞുകൊണ്ട് കിട്ടിയതാ, അതിൽ നിന്ന് അവർ ഇമ്പ്രൂവ് ചെയ്തിട്ടേ ഇല്ല. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അവർ ജയിച്ചിട്ടുണ്ടാവും, ശരിയാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അവർ തരൂറിൻ്റെ മാത്രമല്ല, കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ ഒരു പ്രത്യേക അന്തരീക്ഷമായിരുന്നു. രാഹുൽ ഗാന്ധി വന്ന് മത്സരിക്കുന്നു, രാഹുൽ ഗാന്ധിയെ പ്രധാനമന്ത്രിയാക്കാൻ വേണ്ടി ഇവിടുത്തെ മുസ്ലിം ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി ഒന്നിച്ച് ഒറ്റക്കെട്ടായിട്ട് യു ഡി എഫിനൊപ്പം നിൽക്കുന്നു. അതൊക്കെ കൊണ്ടുണ്ടായ ആ അതൊന്നും സ്ഥായിയായ ഏർപ്പാടല്ല. ഇപ്പോൾ ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടന്നാൽ പോലും ആ ഗുണം കോൺഗ്രസിന് കിട്ടാൻ പോകുന്നില്ല, യു ഡി എഫിന് കിട്ടാൻ പോകുന്നില്ല. അപ്പോൾ ഞാനിത് പറയാൻ കാരണം തിരുവനന്തപുരത്ത് മാത്രമല്ല, കൊല്ലം ജില്ലയിൽ, പത്തനംതിട്ട ജില്ലയിൽ ഇന്ന് കോൺഗ്രസിന് ഒരു എം എൽ എ പോലും ഇല്ല. പഴയ കാലത്ത് ആരാ പത്തനംതിട്ട നിയന്ത്രിച്ചിരുന്നേ? അപ്പോൾ ആ ഒരു അവസ്ഥയിൽ നിന്ന് അവരെത്രത്തോളം പിന്നാക്കം പോയി. അതുകൊണ്ട് ഈ പുതുപ്പള്ളിയിൽ നിന്ന് തിരുവനന്തപുരത്ത് കൊണ്ട് ഉമ്മൻചാണ്ടിയെ വലിയാടാക്കിക്കൊണ്ട് അല്ലെങ്കിൽ ഉമ്മൻചാണ്ടിയെ നിർത്തിയത് കൊണ്ട് കോൺഗ്രസ് രക്ഷപ്പെടുമെന്നോ യു ഡി എഫ് രക്ഷപ്പെടുമെന്നോ ഞാൻ വിചാരിക്കുന്നില്ല. അതിന് കോൺഗ്രസ് തന്നെ, ജേക്കബ് ജോർജ് പറഞ്ഞ അതിൽ വസ്തുത, കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥികളെ നിർത്തിയിട്ട് കെട്ടിവച്ചവിടം പോയ എത്രയോ വാർഡുകളുണ്ട് തിരുവനന്തപുരത്ത്. മാത്രമല്ല, അത്ര മാത്രം സംഘടനാപരമായ പ്രചരണം ഉണ്ടായിരുന്നില്ല, ജയിക്കണം എന്നുള്ള ഒരു കില്ലർ ഇൻസ്റ്റിങ്ക്ട് ഉണ്ടായിരുന്നില്ല. സംഘടന മിസ്സിംഗ് ആണ്, അല്ല സംഘടനാപരമായിട്ട് അത്ര വലിയ പരാജയമായി. ശ്രീ റജി ലൂക്കോസ്, ഒന്ന്, പുതുപ്പള്ളി നിയമസഭാ മണ്ഡലത്തിൽ എത്ര കണ്ട് സേഫ് ആണ് യു ഡി എഫ്? ഉമ്മൻചാണ്ടി ഇല്ലെങ്കിൽ അവിടെ തോൽവിക്ക് സാധ്യതയുണ്ട് എന്നൊരു വിശകലനം രാവിലത്തെ ചർച്ചയിൽ കണ്ടു. രണ്ട്, ഈ നേമത്ത് ഇനി ഉമ്മൻചാണ്ടി അല്ല രാഹുൽ ഗാന്ധി വന്ന് മത്സരിച്ചാലും ജയിക്കാനുള്ള സംഘടനാശേഷി കോൺഗ്രസിനും യു ഡി എഫിനും ഉണ്ടോ ഇപ്പോൾ? കോൺഗ്രസും യു ഡി എഫും കേരളത്തിൽ ഏതാണ്ട് ഒരു മൃദുപ്രായമായിട്ട് നിൽക്കുകയാണ്. പക്ഷെ എനിക്ക് നിരീക്ഷിക്കാനുള്ള രണ്ട് കാര്യങ്ങളുണ്ട്, ബഹുമാനപ്പെട്ട ദിഗേഷ് അതിന് സമയം തരണം. ഒന്ന്, പന്തള ഇവിടെ പറഞ്ഞു മതേതര ജനാധിപത്യ കോൺഗ്രസിനെ കേരളം വരവേൽക്കുന്നത്. ജനാധിപത്യ കോൺഗ്രസ് എന്ന് പറയുന്നത് അവകാശപ്പെട്ടു, മതേതര കോൺഗ്രസിലുള്ള വാക്ക് ഉപയോഗിച്ചേക്കരുത്, അത് കേരളത്തിലെ ജനങ്ങൾ ചിരിക്കും, അത് വെൽഫെയർ പാർട്ടിയെ കണക്ട് ചെയ്യാൻ പറയാം, പട്ട് അത് ചെയ്യാൻ വിട്ടു. പക്ഷേ ഞാൻ കോട്ടയം രാഷ്ട്രീയത്തെക്കുറിച്ച്, ഉമ്മൻചാണ്ടി രാഷ്ട്രീയത്തെക്കുറിച്ച്, കോട്ടയത്തെ കോൺഗ്രസിനെ കുറിച്ച് ഒരു നിരീക്ഷണം നടത്താൻ പോവാണ്. ഒന്ന്, ഉമ്മൻചാണ്ടി എന്ന് പറഞ്ഞ ആൾ കഴിഞ്ഞ 50 വർഷമായിട്ട് നിയമസഭയിലുണ്ട്. ഉമ്മൻചാണ്ടിയുടെ മുമ്പിൽ, ഉമ്മൻചാണ്ടിയുടെ ഒപ്പവും വളരാനായിട്ട് കേരളത്തിലെ അല്ലെ കോട്ടയം ജില്ലയിലെ ഒറ്റ കോൺഗ്രസ്സുകാരെ ഉമ്മൻചാണ്ടി അനുവദിച്ചിട്ടില്ല. തിരുവഞ്ചൂരിന്റെ കഥ വിഭിന്നമാണ്. തിരുവഞ്ചൂർ അടൂർ പോയി നിന്നു, രണ്ടു പ്രാവശ്യം ജയിച്ച ശേഷം കോട്ടയത്തേക്ക് വന്ന കഥകളൊക്കെ വേറെയാണ്. അതിൽ സമയമില്ലാത്തതുകൊണ്ട് ഞാൻ അതിലേക്ക് പോകുന്നില്ല. കോട്ടയത്തിൽ ഒറ്റ നേതാവിനെ പോലും കോട്ടയത്ത് അദ്ദേഹം വളർത്തിയിട്ടില്ല. അതിന്റെ ഒരു ഒറ്റ ഉദാഹരണം പറഞ്ഞിട്ട് ഞാൻ ചോദ്യത്തിലേക്ക് വരാം. ടോമി കല്യാണി എന്ന് പറഞ്ഞൊരു ഡി സി സി പ്രസിഡന്റ് ഉണ്ട്. കോട്ടയം ജില്ലയിൽ രാഷ്ട്രീയത്തിലധികമായിട്ട് ആൾക്കാർ ഇഷ്ടപ്പെടുന്ന ഒരു ജെന്റിൽമെൻ രാഷ്ട്രീയക്കാരാണ് ടോമി കല്യാണി. 2 തവണ നല്ല ഡി സി സി പ്രസിഡന്റ് അദ്ദേഹത്തെ തിരഞ്ഞെടുത്തു. അദ്ദേഹം പാലായിലെ അറിയപ്പെടുന്ന ഒരു കോൺഗ്രസ് പ്രവർത്തകനും കോട്ടയം ജില്ലയിലെ ജനങ്ങൾക്ക് ഇഷ്ടമാണെന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞല്ലോ. ഈ നിമിഷം വരെ ആ മനുഷ്യന് ഒരു സീറ്റ് കൊടുത്തിട്ടില്ല. ഇത്തവണ അദ്ദേഹത്തിന് കൊടുക്കുമോ എന്നുള്ള കാര്യത്തിൽ സംശയമുണ്ട്. കാരണം നല്ല കോൺഗ്രസ്സുകാരെ, നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന ജനസമ്മതിയുള്ള കോൺഗ്രസ്സുകാരെ ബഹുമാനപ്പെട്ട ഉമ്മൻചാണ്ടി എന്ന് പറഞ്ഞ വ്യക്തിത്വം ഞാൻ അദ്ദേഹത്തിനെ ആദരിച്ചുകൊണ്ട് പറയട്ടെ, കോട്ടയം ജില്ലയിൽ അദ്ദേഹത്തെ വളർത്തുന്നില്ല. അതിന്റെ കോൺസിക്വൻസ് ഇത്തവണ
ഇത്തവണ പുതുപ്പള്ളി നിയോജകമണ്ഡലത്തിൽ ഉണ്ടാകുന്ന ഒരു തർക്കമാണ്. ഞാൻ തോക്കുന്നു പ്രൊഡിക്റ്റ് ചെയ്യാനൊന്നും ഞാൻ ആരുമല്ല. പക്ഷേ ഉമ്മൻചാണ്ടിക്കെതിരെ ഇടതുപക്ഷം അവതരിപ്പിക്കുന്ന അപ്രതീക്ഷിതമായിട്ടുള്ള ശക്തനായ സ്ഥാനാർത്ഥി അവിടെ അടുത്തങ്ങൾ സൃഷ്ടിക്കും. ഞാൻ അതുകൊണ്ടാണ് പറഞ്ഞത്, കോട്ടയം ജില്ലയിലെ അല്ലെ പുതുപ്പള്ളി ജില്ലയിലെ ജനങ്ങളുടെ മനസ്സ് മാറിക്കഴിഞ്ഞു. 50 വർഷമായിട്ട് തങ്ങൾ അംഗീകരിച്ച് തങ്ങളുടെ ഏറ്റവും വലിയ പിന്നെ എന്താ പറയുക ഹൃദയത്തോട് ചേർത്ത് ഉമ്മൻചാണ്ടി 50 നിമിഷമായിട്ട് തങ്ങളുടെ നിയോജകമണ്ഡലത്തെ പുറകോട്ടടിക്കുകയാണെന്നും നേരത്തെ ജേക്കബ് സാർ ഇവിടെ ആരോ പറഞ്ഞു, അല്ല എന്റെ പ്രിയപ്പെട്ട സുഹൃത്ത് പന്തളം പറഞ്ഞു അവിടെ ഒരുപാട് സ്ഥാപനങ്ങൾ കൊണ്ടുവന്നു. ഒരു സ്ഥാപനം അങ്ങേക്ക് പറയാവോ? ഇവിടെ ഇടതുപക്ഷ രാജ്യത്തിന് സർക്കാർ കൊടുത്ത് കുറെ നല്ല സ്കൂളുകളുണ്ട്, കുറെ ആരോഗ്യ മേഖലകളുണ്ട്. ഉമ്മൻചാണ്ടി എന്ന് പറഞ്ഞ വ്യക്തി കൊണ്ടുവന്നിരിക്കുന്ന ഒരു സ്ഥാപനം അറിയപ്പെടുന്ന രീതിയിൽ ഒരു പദ്ധതി ഉണ്ടെങ്കിൽ ഞാനിപ്പോ ഇതെല്ലാം പിൻവലിക്കാം. ഞാൻ പൊതുപ്പള്ളിയുടെ തൊട്ടടുത്ത് താമസിക്കുന്ന ആളാണ്. അവിടുത്തെ യുവതലമുറയ്ക്ക് ഒരു വിരക്തി ഉണ്ടായിരിക്കുന്നു. ഇനിയും ഇദ്ദേഹത്തിന് ഉമ്മൻചാണ്ടിക്കാര് പൊതുപ്പള്ളിക്കാര് നിയമസഭയിലേക്ക് വിടണോ ഇല്ലയോ എന്നുള്ള ചിന്ത അവിടെ ഉണ്ടായി. ആ ചിന്ത കഴിഞ്ഞ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ അത് പ്രതിഫലിച്ചു. ഭയന്നുപോയ ഉമ്മൻചാണ്ടി സാറ് അവിടെ കർഷകർക്ക് ഡൽഹിയിലെ കർഷകർക്ക് പിന്തുണ കൊടുക്കാനാന്ന് പറഞ്ഞുകൊണ്ട് ഈ ഫലം വന്നതിന് 2 ദിവസം കഴിഞ്ഞ് ഒരു 1 കിലോമീറ്റർ ഒരു പദയാത്ര നടത്തി. ഉമ്മൻചാണ്ടി സാർ ഭയന്നിരിക്കുന്നു. അതിന്റെ തന്ത്രമാണെന്ന് മെനഞ്ഞ് ഇന്ന് വാർത്തകളിൽ നമ്മളെ കൊണ്ടൊക്കെ ചർച്ച കെടുപ്പിക്കുന്നതും താൻ പരാജയപ്പെടുന്നിട്ടില്ല, താൻ ഇപ്പോഴും കോൺഗ്രസിന്റെ രക്ഷകനാണ് എന്ന് ഇന്നത്തെ വാർത്തകളിലൂടെ അല്ലെങ്കിൽ ബഹുമാനപ്പെട്ട VS അതായത് ഏതാണ്ട് 75 വർഷക്കാലമായിട്ട് കേരളത്തിൽ രാഷ്ട്രീയ രംഗത്ത് നിറഞ്ഞു നിൽക്കുന്ന സ്വാതന്ത്ര്യ സമരം ഉൾപ്പെടെയുള്ള പുന്നപ്പുറ വയലാർ ഉൾപ്പെടെയുള്ള സമര പോരാളിയുടെ രാഷ്ട്രീയത്തിൽ നിന്നുള്ള പിന്മാറ്റം അദ്ദേഹത്തിന്റെ പ്രായാധിക്യമുണ്ട്. ഇന്ന് കേരളം ചർച്ച ചെയ്യേണ്ടതായിരുന്നു, അതാരും ചർച്ചയ്ക്കെടുത്തിട്ടില്ല. അതാണ് ഞാൻ ഈ ചർച്ചയുടെ ആദ്യം പറഞ്ഞത്. ഉമ്മൻചാണ്ടി എന്ന് പറയുന്ന കൗശലക്കാരനായ ഞങ്ങളുടെ കോട്ടയം ഭാഷയെ പറഞ്ഞ കുശാഗ്ര ബുദ്ധിക്കാരനായ ഒരുപാട് പേരുടെ വളർച്ചയ്ക്ക് കോട്ടയത്തെ തടയിട്ടിട്ടുള്ള ഉമ്മൻചാണ്ടി സാറിന്റെ മകനെ പ്രതിഷ്ഠിച്ചുകൊണ്ട് അടുത്ത തവണ നിയമസഭയിൽ അതിനുള്ള അവസരം കിട്ടാത്തതുകൊണ്ട് തന്റെ മകനെ പുതുപ്പള്ളിയിൽ പ്രതിഷ്ഠിച്ചുകൊണ്ട് തിരുവനന്തപുരത്തേക്ക് വരാനുള്ള ഒരു തന്ത്രമാണ് അദ്ദേഹം മെനഞ്ഞിരിക്കുന്നത്. ഉടൻ നിഷേധിച്ചതും അദ്ദേഹത്തിന്റെ തന്ത്രമാണ്. അതാണ് എന്റെ നിരീക്ഷണം. ഈ കുശാഗ്ര ബുദ്ധി കോട്ടയത്തിന്റെ മാത്രം വാക്കല്ല, അത് മലയാളത്തിലെ പൊതുവായ വാക്കാണ്, നിങ്ങളൊക്കെ എടുക്കണ്ട ആ വാക്ക്. ശ്രീ പന്തളം സുധാകരൻ, ഇങ്ങനെയുള്ള സ്ട്രാറ്റജി ഒരുപാട് ഉണ്ടെങ്കിൽ മാത്രമേ കേരളത്തിലെ UDFന് അധികാരത്തിൽ തിരിച്ചെത്താൻ കഴിയൂ. ഏറ്റവും കുറഞ്ഞത് ഒരു 50 സീറ്റെങ്കിലും കോൺഗ്രസിന് ഉണ്ടാകണം, പോട്ടെ ഒരു 40-45 സീറ്റെങ്കിലും കോൺഗ്രസിന് ഉണ്ടാകണം. നോക്കൂ, എറണാകുളം കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ടേക്ക് കോൺഗ്രസ് ഇല്ല, UDF ഇല്ലാത്ത സ്ഥിതിവിശേഷമാണ്. ലീഗിന്റെ ബലത്തിൽ മാത്രം മലപ്പുറത്തും ചില വടക്കൻ കേരളത്തിലെ പോക്കറ്റുകളിലും UDFന് ഇപ്പോഴും സ്വാധീനം നിലനിർത്താൻ കഴിയുന്നു. അപ്പോൾ ഈ സ്ട്രാറ്റജിയൊക്കെ നാളെയിപ്പോൾ രമേശ് ചെന്നിത്തല ഐശ്വര്യ യാത്ര തുടങ്ങുകയാണ്. ഇനി 1 മാസത്തേക്ക് രമേശ് ചെന്നിത്തല അവൈലബിൾ അല്ല, നടു റോട്ടിലാണ് രമേശ് ചെന്നിത്തല. ഈ സ്ട്രാറ്റജിയൊക്കെ ആരാണ് ഇത് തീരുമാനിക്കാൻ പോകുന്നത്? ശ്രീ പന്തളം സുധാകരൻ. അല്ല, നാളെ മുതൽ ചെന്നിത്തല റോഡിലല്ല, ജനങ്ങളുടെ കൂടെ, ജനങ്ങളോടൊപ്പമാണ്. പിന്നെ അദ്ദേഹം എപ്പോഴും ജനങ്ങളോടൊപ്പമാണ്, എപ്പോഴും അവൈലബിളുമാണ്, അതിലൊരു സംശയം വേണ്ട. ഈ ജാഥ തിരുവനന്തപുരത്ത് വരുമ്പോൾ തീർച്ചയായും ഞങ്ങൾക്ക് കൂടുതൽ ഉണർവുണ്ടാകും. മാത്രമല്ല, ഈ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾക്കുണ്ടായ പരാജയം അറിയാവില്ല, വീട്ടിന്റെ കണക്കും എന്നെ സംബന്ധിച്ച് പറയാൻ നമ്മൾ ആവർത്തിക്കേണ്ട കാര്യമില്ല. അതെല്ലാം ഉൾക്കൊണ്ടുകൊണ്ടാണ് അതിന് രമേശനത്തിലെ പറഞ്ഞില്ലേ, ഈ സ്ഥാനാർത്ഥി നിർണയം തന്നെ എല്ലാവരും സ്വയം പ്രഖ്യാപിത സ്ഥാനാർത്ഥികളുമായി മുമ്പോട്ട് വരരുത് എന്ന് അദ്ദേഹം പറഞ്ഞു. അതിനുശേഷം ആരും അങ്ങനെ വന്നതായി കാണുന്നില്ല. അതുപോലെ തന്നെ ശ്രീ രമേശ് ഇന്നലെ തന്നെ അദ്ദേഹം എല്ലാവർക്കും നൽകിയ നിർദ്ദേശം എന്ന് പറഞ്ഞാൽ ഒറ്റക്കെട്ടായി ഈ UDFന്റെ ജാഥ ജയിപ്പിക്കുന്നതിനോടൊപ്പം തന്നെ അതാത് നിയോജക മണ്ഡലങ്ങൾ തീർച്ചയായും പോരായ്മ മനസ്സിലാക്കി അത് തിരിച്ചു പിടിക്കാനുള്ള സ്ട്രാറ്റജി തയ്യാറാക്കണം എന്ന് തന്നെയാണ്. അതുകൊണ്ടാണ് ഇപ്പൊ ശശി തരൂരിന്റെ നേതൃത്വത്തിൽ പ്രകടന പത്രിക തയ്യാറാക്കുന്നതിന് വേണ്ടി ഒരു സമിതിയെ നിയോഗിച്ചു. അത് ജനസമ്പർക്ക പരിപാടിയോട് ജനങ്ങളുമായിട്ടുള്ള സമ്പർക്കത്തിന്റെ അടിസ്ഥാനത്തിൽ അഭിപ്രായങ്ങൾ ക്രോഡീകരിച്ചുകൊണ്ടുള്ള ഒരു പുതിയ സ്ട്രാറ്റജി. ഈ പ്രകടന പത്രികകൾ എപ്പോഴും നമ്മൾ തയ്യാറാക്കാറുണ്ട്, പക്ഷെ അതിൽ നിന്ന് വിഭിന്നമായ ഒരു ഒരു ചിന്താഗതിയാണ് ഇപ്പൊ UDFന്റെ. കാരണം അത്ര വലിയൊരു കനത്ത പരാജയമാണ് ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായത്. അപ്പൊ തീർച്ചയായും ഞങ്ങൾ അതിനെ മറികടക്കും, അതിലൊരു ഒരു സംശയം വേണ്ട. ഈ കുശാഗ്ര ബുദ്ധിയുള്ള നേതാക്കന്മാർ തന്നെയാണ് UDFനുള്ളത്. പിന്നെ എനിക്ക് എന്റെ പ്രിയ സ്നേഹിതൻ രജി ലൂക്കസിനോട് പറയാനുള്ളത്, ഈ ഉമ്മൻചാണ്ടിക്കെതിരെ അതിശക്തനായ ഒരു സ്ഥാനാർത്ഥിയെ നിർത്തും എന്നാണ് അവർ അങ്ങനെ പറഞ്ഞത്. ആ അപ്രതീക്ഷിത സ്ഥാനാർത്ഥി അങ്ങ് ആവണമെന്നാണ് ഞങ്ങളുടെ ഒരു അഭിപ്രായം. ശ്രീ ഉമ്മൻചാണ്ടിക്കെതിരെ പുതുപ്പള്ളിയുടെ വികസനത്തിന് വേണ്ടി അപ്രതീക്ഷിത സ്ഥാനാർത്ഥിയായി കുശാഗ്ര ബുദ്ധിയുള്ള സ്ഥാനാർത്ഥിയായാൽ പോലും അത്ഭുതപ്പെടാനില്ല.
വാസവൻ നിന്ന് തോറ്റിട്ടുണ്ട് മുമ്പ് അവിടെ പുതുപ്പള്ളി. ഹലോ, വാസവൻ പലപ്പോഴും നിന്നാകാമല്ലോ. വാസവനൊരു പുതിയ ഈ കേരള കോൺഗ്രസ് ഒക്കെ മാറിയതിന് ശേഷം നമുക്ക് അറിയില്ലല്ലോ, കേരള കോൺഗ്രസ് മാറിയതിന് ശേഷം ഏത് തരം രാഷ്ട്രീയമാണ് പുതുപ്പള്ളിക്കാരുള്ളതെന്ന്. പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ 8-6 എൽ ഡി എഫ് കൊണ്ടുപോയി, അതുകൊണ്ട് ഉമ്മൻചാണ്ടി നിന്നാൽ അവിടെ ജയിക്കും എന്നൊക്കെ നമ്മളങ്ങ് വെറുതെ പറയാണ്. എന്താ സംഭവിക്കാൻ പോകുന്നത് പല നിയമസഭ ശ്രീ ജേക്കബ് ജോർജ്, എന്താണ് ഈ മധ്യ തിരുവിതാംകൂറിൽ സംഭവിക്കാം? തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പൊക്കെ അവിടെ നിൽക്കട്ടെ, ഈ കേരള കോൺഗ്രസ് എം എൽ ഡി എഫിലേക്ക് മാറിയതിന് ശേഷം ഈ മധ്യ തിരുവിതാംകൂറിൽ എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്നെ സംബന്ധിച്ചൊരു വ്യക്തതയുണ്ടോ? തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിൽ ചില സൂചനകൾ നമ്മൾ കണ്ടു, ഇപ്പോൾ ഗ്രാമപഞ്ചായത്തിലായാലും ജില്ലാ പഞ്ചായത്തിലായാലും ഒക്കെ തന്നെയും ആ മാറ്റം വലിയ നിലയിൽ പ്രകടമായിരുന്നു. മുനിസിപ്പാലിറ്റിയുടെ കാര്യത്തിൽ എന്നാൽ യു ഡി എഫിനോടൊപ്പം നിൽക്കുകയും ചെയ്യുന്നു. അപ്പോൾ ഒരു 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 ഇതൊരു സൂചനയായി കണക്കാക്കിയാൽ എങ്ങനെയായിരിക്കും കോട്ടയം അടക്കമുള്ള മധ്യ തിരുവിതാംകൂർ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പ്രതികരിക്കുക? ആഫ്റ്റർ ജോസ് കെ മാണിയുടെ എൽ ഡി എഫ് പ്രവേശം എന്താണ് മധ്യ തിരുവിതാംകൂർ രാഷ്ട്രീയം? തീർച്ചയായിട്ടും മധ്യ തിരുവിതാംകൂറിലെ പ്രകടമായ ഒരു മാറ്റം, ജനങ്ങൾക്ക് ഇടതുപക്ഷത്തെ ചേരിയിലേക്ക് ഒരു ചായ്വ് ഉണ്ടായിട്ടുണ്ട്. അത് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിലും ഉണ്ടായിരുന്നു. ആ ചായ്വ് അപ്പാടെ അതികൂടിയ തോതിൽ തന്നെ ലോക്സഭാ തെരഞ്ഞെടുപ്പായപ്പോഴത്തേക്ക് യു ഡി എഫിന് അനുകൂലമായിട്ട് വരികയും ചെയ്തു. ഇപ്പോൾ നമ്മൾ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് കണ്ടു, അവിടെ കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പ് ഒരു ഒരു നല്ല ഘടകമായിരുന്നു. ഇത്ര വലിയ നേട്ടമുണ്ടാക്കുന്നതിൽ കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പിന് ഒരു വലിയ പങ്കുണ്ട്. അത് ഇടതുപക്ഷത്തെ വലിയ വളരെയധികം സഹായിച്ചിട്ടുണ്ട്. സാധാരണ ക്രിസ്ത്യാനികൾ കോൺഗ്രസിന് വോട്ട് ചെയ്യുന്നവരാണ്. കോൺഗ്രസിൻ്റെ ഒരു വോട്ട്, ഏത് ക്രിസ്ത്യാനിയാണെങ്കിലും ഒരു കോൺഗ്രസ് വോട്ട്, ഒരു പൊട്ടൻഷ്യൽ കോൺഗ്രസ് വോട്ട് എന്ന് കണക്കാക്കാവുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അത് മാറി. ഇന്ന് സാധാരണ പള്ളികളിലും ഒക്കെയും സംസാരിക്കുന്നത് കോൺഗ്രസിന് വേണ്ടി മാത്രമല്ല, സി പി എമ്മിന് വേണ്ടിയും ഇടതുപക്ഷത്തിന് വേണ്ടിയും സംസാരിക്കാൻ പള്ളിയിൽ അച്ഛന്മാര് ബിഷപ്പുമാര് വരെയുണ്ട് എന്നുള്ളതൊരു വലിയ വ്യത്യാസമാണ്. അത് കേരള സമൂഹത്തിൽ, പ്രത്യേകിച്ച് മധ്യകേരള സമൂഹത്തിലുണ്ടായ പുതുവായ ഒരു കാഴ്ചപ്പാടിൻ്റെ വ്യത്യാസമാണ്. രണ്ടാമത്, നേരത്തെ റജി ഗ്ലൂക്കോസ് പറഞ്ഞത് ഉമ്മൻചാണ്ടി പലരെയും വളർത്താൻ സംബന്ധിച്ചില്ല, പലരുടെയും വളർച്ചയ്ക്ക് തടയിട്ടു എന്നാണ്. എനിക്ക് ഉമ്മൻചാണ്ടിയെ മാത്രം അതിനകത്ത് കുറ്റപ്പെടുത്താൻ കഴിയില്ല. കേരളത്തിലെ ഒരു മുതിർന്ന കോൺഗ്രസ് നിര, പന്ത്രണ്ട് സുധാകരന്റെ കഥ എനിക്കറിയാം, ഒരു ദിവസം കെ കരുണാകരൻ രമേശ് ചെന്നിത്തലയെ വിളിച്ചിട്ട് പറയുകയാണ്, എടാ നീ പോയി പന്തളത്ത് പോയി പന്തളം സുധാകരനെ പിടിക്കണം, ആ കാറിൽ തന്നെ അവനെയും കൊണ്ട് വണ്ടൂര് പോണം, എന്നിട്ട് അവിടെ കൊണ്ട് നാളെ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കണം. കെ കരുണാകരൻ തിരുവനന്തപുരത്തിരുന്ന് രമേശ് ചെന്നിത്തലയെ വിളിച്ച് പറഞ്ഞ് നിയോഗിച്ചു വിട്ട ജോലിയാണ്. പക്ഷേ നമ്മുടെ ഇപ്പോഴത്തെ നേതാക്കന്മാർ പലരും, അന്ന് കരുണാകരനോടൊപ്പം പ്രവർത്തിച്ച നേതാക്കന്മാർ പലരും പുതിയ തലമുറകളെ വളരാൻ സമ്മതിച്ചില്ല. പത്തനംതിട്ട ഡി സി സി പ്രസിഡന്റായിരുന്ന ഫിലിപ്പോസ് തോമസ് എത്ര കാലം മൂത്ത് നരച്ചവിടെയിരുന്നു നിന്നു. ആ പത്തനംതിട്ടയിൽ ആന്റണി കോൺഗ്രസിന്റെ കോട്ട കാത്തയാളാണ് ഫിലിപ്പോസ് തോമസ്. ഒടുവിൽ അദ്ദേഹം രാജിവെച്ച് രക്ഷപ്പെട്ടു പോയി. എ ബി കുര്യാക്കോസ് ചെങ്ങന്നൂർ, ഞാൻ പേരെടുത്ത് ഒത്തിരി ഒത്തിരി പറയാം, കുറേ പേരുണ്ട് പത്തനംതിട്ട ഡി സി സി സെക്രട്ടറിമാരെ, ഡി സി സി പ്രസിഡന്റ് മോഹൻരാജ്, ഡി സി സി പ്രസിഡന്റ് തുടങ്ങി എത്രയോ നേതാക്കന്മാർ. സീറ്റ് കൊടുക്കുകയില്ല, കിട്ടുകയില്ലെന്നല്ല, സീറ്റ് കൊടുക്കുകയില്ല, വളർച്ച മുരടിപ്പിക്കുകയാണ്. അതിൻ്റെ ഫലമാണ് ഇത്തവണ യു ഡി എഫിന് തിരിച്ചടി ഉണ്ടായാൽ അതിൻ്റെ ഉത്തരവാദിത്വം ചെറുപ്പക്കാരോ സംഘടനയോ ആയിരിക്കില്ല, ഇതുപോലെ ചെറുപ്പക്കാരുടെ കൂമ്പടച്ച നേതാക്കന്മാരായിരിക്കും, പ്രിയപ്പെട്ട പന്ത്രണ്ട് സുധാകരോ ഓർമ്മിച്ചു. അത് മാത്രമല്ല നികേഷേ, ഇപ്പോൾ ജേക്കബ് ജോർജ് പറഞ്ഞ പോലെ ഇവരാർക്കാ ചെറുപ്പക്കാർക്ക് സീറ്റ് കൊടുത്തിട്ടില്ലേ? ഇപ്പോൾ വിഷ്ണുനാഥ് വന്നു, അത് കെ എസ് യു പ്രസിഡന്റ് ആയിരിക്കുമ്പോൾ കെ എസ് യു പ്രസിഡന്റിനൊരു സീറ്റ് എന്ന് പറഞ്ഞ് കൊടുക്കുന്നതാ. അത് തന്നെയാണ് ഷാഫി പറമ്പലിന് കിട്ടിയത്. യൂത്ത് കോൺഗ്രസിന്റെ പ്രസിഡന്റിൽ ഇടുക്കിയിൽ അങ്ങേർക്കുമുള്ള ലോക്സഭാ സീറ്റ് ഒരു തവണ തോറ്റു, രണ്ടാമത് ഏഴ് പ്രസിഡന്റ് ആയതുകൊണ്ട് സീറ്റ് കിട്ടി. വനിതകളുടെ കാര്യത്തിൽ ഞാൻ ആ കഴിഞ്ഞ തവണ ഒരു ലിസ്റ്റ് എടുത്തിരുന്നു, ഇവർ സീറ്റ് കൊടുത്തതിൻ്റെ കൊടുത്ത സീറ്റ് ഏതാ? കല്യാശ്ശേരി, മലമ്പുഴ, ഷൊർണൂര്. ഒരു കാലത്തും കോൺഗ്രസ് ജയിക്കാത്ത മണ്ഡലങ്ങളിലേക്കാണ് വനിതാ സ്ഥാനാർത്ഥികളെ കൊണ്ടിട്ടിട്ടുള്ളത്. അതുപോലെ പിന്നെ സംവരണ സീറ്റുകൾ,
ജയലക്ഷ്മിക്ക് സീറ്റ് കൊടുത്തു കഴിഞ്ഞ തവണ അതിന് മുമ്പ് തവണയും. അതാ വയനാട് കോൺഗ്രസിന് ഉള്ളിൽ തന്നെയുള്ള വിമർശനമാണ്, നമ്മൾ കോൺഗ്രസിനെതിരെയുള്ള വിമർശനമാക്കി മാറ്റേണ്ട. അല്ല, ഞാൻ സൂചിപ്പിച്ചത് ഇതിൽ നിന്ന് മാറാൻ കോൺഗ്രസിന് കഴിയുന്നില്ല. ഇത്തവണയും നോക്കിക്കോളൂ, ഈ പുതിയ ആൾക്കാർ വരും, പുതിയ മുഖങ്ങൾ വരും, ചെറുപ്പക്കാർ വരും. ചെറുപ്പക്കാർ വരാതെ ആ പാർട്ടിക്ക് ഇനി തല ഉയർത്താൻ പറ്റൂല. സി പി എം മാറിയത് എത്ര വേഗത്തിലാണ് ആലോചിച്ച് നോക്ക്, എത്രയോ ചെറുപ്പക്കാർ അവർ രംഗത്ത് കൊണ്ടുവന്നു. അതേപോലെ മാറി ഇപ്പോൾ കാർത്തികേൻ്റെ മകന് സീറ്റ് കിട്ടിയത് അവിടെ മത്സരിക്കാൻ ഭാര്യ വിസമ്മതിച്ചപ്പോൾ മകന് കൊടുത്തതാ, അല്ലാതെ കാർത്തികേൻ്റെ മകനായത് അയാളായതുകൊണ്ടല്ല മത്സരിച്ചത്. അതുകൊണ്ട് കോൺഗ്രസിനകത്തൊരു മാറ്റം ഉണ്ടാകാൻ ഇന്ന് മുകളിലുള്ളവർ മാറി നിൽക്കണം. ഇപ്പോൾ കെ സി ജോസഫിനെ കുറിച്ച് പറയുന്നു, ഇരിക്കൂറിൽ നിന്ന് വന്നിട്ട് ചങ്ങനാശ്ശേരി മത്സരിക്കാൻ പോവാന്നാ പറയുന്നത്. ഇപ്പോഴും ഇരിക്കൂർ മത്സരിക്കില്ല എന്ന് പറഞ്ഞു, ചങ്ങനാശ്ശേരി മത്സരിക്കാൻ പോകണമെന്നാണ് കേൾക്കുന്നേ. അപ്പോൾ ഇതാണ് ട്രെൻഡ് കോൺഗ്രസിനകത്തെ. അതുകൊണ്ട് ഒരു പഴയ തലമുറയപ്പെട്ടവർ ഇപ്പോൾ സി പി എമ്മിൽ മൂന്ന് സീറ്റ് മൂന്ന് വർഷം കഴിഞ്ഞാൽ മാറി നിൽക്കണമെന്നുണ്ട്, രണ്ട് തവണ കഴിഞ്ഞാൽ മാറി നിൽക്കണമെന്നുണ്ട്. ബി ജെ പിയിലും ഒരു പരിധി കഴിഞ്ഞാൽ അവർ മാറ്റും. കാരണം അതൊരു അവസരം കിട്ടിയിട്ടില്ല മാറ്റാൻ. അല്ല, കേരളത്തിലല്ല, കേരളത്തിലല്ല, പുറമേ ആന്റി ഇൻകോമ്പൻസിയും കൂടി കണക്കിലെടുത്തിട്ട് പലപ്പോഴും മാറ്റിയിട്ടുണ്ട് അവരെ. അങ്ങനെയുള്ള സമയത്തൊക്കെ ബി ജെ പിക്കും ഗുണം കിട്ടിയിട്ടുണ്ട്. ഇതൊരു ഒരു ഫേസ് ലിഫ്റ്റ് എന്താ പറയുക, ഒരു മുഖം മാറാതെ കോൺഗ്രസിന് കേരളത്തിൽ രക്ഷയില്ല. അത് ഞാൻ വജ്രായത എടുത്ത് പിണറായി വിജയൻ ഉപയോഗിക്കുകയും ചെയ്തു. 21 വയസ്സുകാരെ പിടിച്ച് മേയറാക്കി. ഇപ്പം 21 ബി ജെ പിയുടെ മലപ്പുറം അല്ല പാലക്കാട്ടെ ചെയർമാനോ, ഷീസ് സോ യങ് എം ബി എ കഴിഞ്ഞിട്ട് പഠിക്കുകയാണ് ആ കുട്ടി. അതുപോലെ എങ്ങാണ് ഇത് ബ്രാൻഡ് ചെയ്ത് കളഞ്ഞു. ഈ ഒരു പുതുമുഖങ്ങളെ ഞങ്ങളാണ് അവതരിപ്പിക്കുന്നത്, പുതിയ ആളുകളെ രാഷ്ട്രീയത്തിലേക്ക് കൊണ്ടുവരുന്നത് ഞങ്ങളാണ് എന്നുള്ള മുല്ലപ്പള്ളി പറഞ്ഞ പോലെ തന്നെയാണ് മാർക്കറ്റിംഗ് ആണ്. തിരുവനന്തപുരം മേയർ പ്രശാന്ത് ബ്രോ എന്നും പറഞ്ഞിട്ട് ഇലക്ഷൻ ഒരു 6-7 മാസം മുമ്പ് ക്യാമ്പയിൻ തുടങ്ങി. ഇപ്പൊ മാർക്കറ്റിംഗ് വലിയ ഘടകമാണ് പൊളിറ്റിക്സിൽ, അതിനാളുണ്ടെങ്കിൽ രക്ഷപ്പെടാൻ പറ്റുകയുള്ളൂ. ഇന്ന് വി എസ് അച്യുതാനന്ദൻ ഭരണ പരിഷ്കാര കമ്മീഷൻ അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് രാജിവെച്ച ദിവസമാണ്. 4 വർഷം 5 മാസം 11 റിപ്പോർട്ട് അദ്ദേഹം ഇതിനകം കൈമാറി. വി എസിനെ പോലുള്ള ഒരു രാഷ്ട്രീയ നേതാവ് ഇനി തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയ ചിത്രത്തിലില്ല എന്നുള്ളതാണ്. നമുക്കറിയാവുന്നത് പോലെ കേരളത്തിലെ ഏറ്റവും ജനകീയനായ നേതാവ് ഇന്നും വി എസ് അച്യുതാനന്ദനാണെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. ഉമ്മൻചാണ്ടിയെയും ആ നിലയിൽ തന്നെ ഞാൻ വിശേഷിപ്പിക്കുകയാണ്. ഇപ്പോൾ വി എസ് അച്യുതാനന്ദൻ പിന്മാറുമ്പോൾ നമ്മൾ ഈ വെറും യുവാക്കളെന്ന് പറഞ്ഞാൽ പോരല്ലോ, രണ്ടും ചേർന്നുള്ള മിക്സാണ് കേരള രാഷ്ട്രീയത്തിന് എപ്പോഴും ആവശ്യം. ഒരു പുതിയ യുഗത്തിലേക്കാണ് 2021 നിയമസഭാ തെരഞ്ഞെടുപ്പോടുകൂടി മാറുന്നത് എന്ന് പറയാമോ? ഒരു പരിധിവരെ നികേഷിന്റെ നിരീക്ഷണം വളരെ കറക്റ്റാണ്. അതായത് കേരളത്തിലെ പഞ്ചായത്ത് നഗരപാലിക തെരഞ്ഞെടുപ്പിൽ സി പി എം അവതരിപ്പിച്ച യുവാക്കളുടെ വൻ നിര, അത് കേരളത്തിലെ ജനങ്ങളുടെ ഒരു വലിയൊരു എന്താ പറയുക, ഒരു പിന്തുണ. രണ്ടാമത്തെ കാര്യം, വി എസിനെ പോലുള്ള അധികാരനായ ഞാൻ അത് വിശേഷിപ്പിക്കുന്നില്ല, അദ്ദേഹത്തിനെ കുറിച്ച് വിശേഷങ്ങൾ അധികം പറ്റിയപ്പോൾ അദ്ദേഹം രാഷ്ട്രീയത്തിൽ നിന്നും അദ്ദേഹം അധികം മാറുന്നു, അദ്ദേഹത്തിന് പ്രായാധിക്യമുണ്ട്, സ്വാഭാവികമായ ഒരു പരിണാമം അതിലൂടെ തന്നെ കേരള രാഷ്ട്രീയത്തിൽ വരാൻ പോവാണ്. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ട വസ്തുത, ഇത്തവണത്തെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പിന്നെ മത്സരാർത്ഥികളായിട്ട് വരാൻ പോകുന്നതും ഈ പതിവ് പോലെ തന്നെ കാലത്തിനനുസൃതമായ രീതിയിലുള്ള യുവാക്കളുടെ ഒരു വൻ നിരയായിരിക്കുന്നു വളരെ കൃത്യമാണ്. അത് ഒരിക്കലും കോൺഗ്രസിന് അസാധ്യമാണ്, അവർക്ക് ചിന്തിക്കാൻ പോലും പറ്റത്തില്ല. അവർ നോക്കിയോ കേരളത്തിൽ ആരോപണ വിധേയരായിട്ടുള്ള കേരളത്തിലെ ജനങ്ങൾ സംശയത്തോടെ വീക്ഷിക്കുന്ന പലരെയും സ്ഥിര കഥാപാത്രങ്ങളെ ഇപ്പോഴും ഇവിടെ വരും, അതിനുള്ള ശേഷിയായി അല്ലെ, അവരെ മാറ്റി നിർത്താനുള്ള ശേഷി ഈ പാർട്ടിക്കില്ല, അത് വസ്തുതാപരമായ കാര്യം. പക്ഷെ ഞാൻ ഒന്ന് പറയാം, ചരിത്രത്തിൽ ആദ്യമായിട്ട് 6.5 ചരിത്രമുള്ള കേരള രാഷ്ട്രീയത്തിലെ തെരഞ്ഞെടുപ്പിൽ ആദ്യമായിട്ട് തന്നെ, ഞാൻ ഈ പറയുന്ന ഒരു ഇടതുപക്ഷ സഹയാത്രികനായിട്ടല്ല, നിഷ്പക്ഷമായിട്ട് ഞാൻ പറയുന്നു, അത് വിശ്വസിക്കൂ വിശ്വസിക്കൂ, കേരളത്തിൽ ആദ്യമായിട്ട് ജനം മുൻകൂർ തീരുമാനമെടുത്തിരിക്കുന്നു ആരടുത്ത തവണ ഞങ്ങളെ ഭരിക്കണമെന്നുള്ളവരും. അത് ഇടതുപക്ഷ ജനാധിപത്യത്തിന്റെ ബഹുമാനിനായ കേരളത്തിന്റെ ഒരു രക്ഷകനെ പോലെ തന്നെ ആബാലവൃദ്ധ ജനങ്ങളെ വിശ്വസിക്കുകയും അവരത് തൊട്ടനുഭവിക്കുകയും ചെയ്ത പിണറായി വിജയൻ മുഖ്യമന്ത്രിയാണെന്നുള്ള ഒരു തീരുമാനം മുൻകൂട്ടി എടുത്തിരിക്കുന്നു. 6.5-7 മാസമായിട്ട് കേരളത്തിന്റെ ഐശ്വര്യം മുഴുവൻ തകർക്കാൻ, കേരളത്തിലെ മുച്ചൂട് തകർക്കാൻ, അത് കോവിഡ് വ്യാപനത്തിലായാലും കേരളത്തിൽ വികസന പദ്ധതികളെ തകർക്കുന്നതിലായും മുൻകൂട്ടി കഠിനാധ്വാനം ചെയ്ത ഈ കോൺഗ്രസിന്റെ ഐശ്വര്യ കേരളം എന്നുള്ള വാക്ക് ഇവർ 2 ദിവസത്തിനുള്ളിൽ പിൻവലിക്കേണ്ടി വരും. കാരണം അഴിമതിക്കെതിരെയുള്ള വോട്ടെന്നും പറഞ്ഞ് പഞ്ചായത്ത് വന്ന് 3-ാം ദിവസം പിൻവലിച്ചു, നിങ്ങൾ മറ്റെന്തെങ്കിലും വാക്ക് ഉപയോഗിച്ചു. കേരളത്തിന്റെ ഐശ്വര്യം അത് ആരുടെ കയ്യിലാണ്? കേരളത്തിന്റെ സകല അപകടകരമായ സ്ഥലം, ഓഖിയായാലും പിന്നെ പ്രളയമായാലും ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന കോവിഡ് ആയാലും, അതിനെ കേരളത്തിനെ സംരക്ഷിച്ചുകൊണ്ട് കേരളത്തിലെ ജനങ്ങളുടെ പടിവാദിക്കലൊരു സർക്കാരുണ്ടെന്ന് കാണിച്ചു കൊടുത്ത ഈ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാരിനെ കേരളത്തിലെ ജനങ്ങൾ മുൻകൂട്ടി വിധി എഴുതുന്നു. നിങ്ങൾ എന്ത് പ്രചരണം നടത്തിയാലും നിങ്ങളുടെ ഓരോ വോട്ടും പുറകോട്ട് പോകത്തേ ഉള്ളൂ. ഒറ്റ കാര്യമാണ് ഞാൻ പറയാം, ജോസ് കെ മാണി വിഭാഗം
പിന്നെ എൽ ഡി എഫിൽ വന്നതോടുകൂടി പുതുപ്പള്ളി നിയോജക മണ്ഡലത്തിൽ സംഭവിക്കാൻ പോകുന്ന ഒരു അട്ടിമുറിയായിരിക്കും. അയർക്കുന്നം, തിരുവഞ്ചൂർ, പാമ്പാടി, മണർകാട് പോലുള്ള സ്ഥലങ്ങളിൽ കേരള കോൺഗ്രസ് ജോസ് വിഭാഗത്തിന്റെ ശക്തി അതീവ നിർണായകമാണ്. വൻ ശക്തിയാണ് ആ പാർട്ടിക്കുള്ളത്. അത് തീർച്ചയായിട്ടും തിരിച്ചറിയാവുന്ന ഉമ്മൻചാണ്ടി സാറ് ഒരു മുഴം നീട്ടി എറിഞ്ഞതാണ് ഇന്നത്തെ പ്രസ്താവന. തർക്കമില്ല, അദ്ദേഹം ഭയക്കുന്നു. അദ്ദേഹം ഇപ്പോൾ ഒന്നുകൂടെ കോൺഗ്രസ് സാറ് ഓർപ്പിക്കുന്നു, താൻ ഒരു രക്ഷകർത്താവാണ്, തന്റെ പിന്നിൽ അല്ലെങ്കിൽ തനിക്ക് ഇപ്പോൾ സ്ഥാനമില്ലെങ്കിൽ, നിങ്ങൾ അംഗീകരിക്കുന്നില്ലെങ്കിൽ ഈ കോൺഗ്രസ് തകർന്നടിയെന്നുള്ളൊരു മെസ്സേജ് കൊടുക്കുന്നു. അതിലൂടെ തന്റെ മകൻ ഒരു സുരക്ഷിത താവളം നേടുന്നു. ഇതാണ് സത്യസന്ധമായിട്ട് നടക്കാൻ പോകുന്ന കാര്യങ്ങൾ. ശരി, ശ്രീ പന്തള സുധാകരൻ മറുപടി. എനിക്ക് തോന്നുന്നു ശ്രീ റെജി ലൂക്കോസ് ഒരു മാർക്സിസ്റ്റുകാരനെക്കാളും നന്നായി മാർക്സിസ്റ്റ് വാദങ്ങൾ ഉന്നയിക്കുന്നുണ്ട്, അല്ലെങ്കിൽ സി പി എമ്മിന്റെ എൽ ഡി എഫിന്റെ വാദങ്ങൾ ഉന്നയിക്കുന്നുണ്ട്. അല്ല, അതുകൊണ്ടാണ് ആ ഉശിര് കണക്കിലെടുത്തുകൊണ്ടാണ് താങ്കൾ അവിടെ സ്ഥാനാർത്ഥിയാക്കിയത് അദ്ദേഹത്തെ. ഉമ്മൻചാണ്ടി, ഉമ്മൻചാണ്ടിക്കെതിരെ മുടിപ്പള്ളിയിൽ സ്ഥാനാർത്ഥിയാവണോ ആവാൻ അദ്ദേഹം വരണം, റെജി ലൂക്കോസ് വരണം എന്ന് ഞങ്ങൾ ആവശ്യപ്പെടുന്നത്. പിന്നെ ഐശ്വര്യ, അല്ല കഴിഞ്ഞ 5 വർഷത്തെ ഐശ്വര്യം പറഞ്ഞല്ലോ, ഈ പിണറായി സർക്കാർ വന്ന് മാസങ്ങൾ കഴിഞ്ഞപ്പോൾ ഓക്കി വന്നു, നിപ്പ വന്നു, കോവിഡ് വന്നു, മഹാപ്രളയം വന്നു, ഇപ്പൊ ഏതാ അന്തർദേശീയ ശ്രദ്ധയെ ആകർഷിച്ചിട്ടുള്ള കുപ്രസിദ്ധമായ ഡോളർ കേസുകൾ വന്നു, നിയമസഭയുടെ സഭാനാഥനും സഭാ നേതാവും ഒരുപോലെ അന്വേഷണ ഏജൻസികളുടെ കൈകളിൽ നിൽക്കേണ്ട ഗതികേടുണ്ടായിരിക്കുന്നു. ഇനി 5 വർഷം ഇതിനു പോലൊരു ചരിത്രം ഇതിനു മുമ്പ് കേരളത്തിൽ ഉണ്ടായിട്ടുണ്ടോ? പിന്നെ ചെറുപ്പക്കാരെ കെട്ടി ഇറക്കുന്ന കാര്യം പറഞ്ഞു. ഒരു 35 വർഷം മുമ്പ് കെ കരുണാകരൻ ആണ് കേരളത്തിൽ നിയമസഭയിൽ 82 ഏറ്റവും കൂടുതൽ ചെറുപ്പക്കാരെ നിയമസഭയിൽ സ്ഥാനാർത്ഥികളാക്കി നിയമസഭയിൽ എത്തിക്കുവാനുള്ള ധീരമായ നടപടി സ്വീകരിച്ചത്. പക്ഷെ ഞാൻ ഒരു കാര്യം ശ്രീ കെ വി എസ് ഹരിദാസൊക്കെ പറഞ്ഞത് പൂർണ്ണമായി ഉൾക്കൊണ്ടുകൊണ്ട് പറഞ്ഞു, ജേക്കബ് ജോർജ് പറഞ്ഞു ഞാൻ ഉൾക്കൊള്ളുന്നു. കാരണം അതിനുശേഷം തീർച്ചയായും ആ യങ്സ്റ്റേഴ്സിന്റെ ഒരു വരവ് എവിടെയൊക്കെ വരവ് തടസ്സപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ്, ആ ഒരു വേഗത ഇല്ലാതായിരിക്കുന്നു എന്നുള്ളതാണ് സത്യം. ആ വേഗത വർദ്ധിപ്പിച്ചാൽ, ആ വേഗത വീണ്ടെടുത്താൽ തീർച്ചയായും 82 പോലെ ഒരു തീരുമാനങ്ങൾ എടുക്കാൻ UDFഉം കോൺഗ്രസും തയ്യാറായാൽ ഒരു സംശയമില്ലാതെ തരത്തിൽ ഈ പിണറായി സർക്കാരിനെ മൂലക്കിരുത്തി ഐക്യജനാധിപത്യ മുന്നണിക്ക് മുന്നിലേക്ക് ഭരണകക്ഷിയായി മാറാൻ കഴിയും എന്ന കാര്യത്തിൽ സംശയമില്ല. കാരണം തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിലെ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായ പരാജയം ഗണേശ് ചെന്നിത്തല സൂചിപ്പിച്ചതുപോലെ അത് ഞങ്ങൾക്ക് ഒരു 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 ഭാഗ്യമായിട്ടാണ് ഞാൻ കരുതുന്നത്. ഒരുപക്ഷെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ പകുതിയിലധികം ഈ പകുതി 50-50 ആയിരുന്നെങ്കിൽ അഹങ്കാരം മൂത്ത്, കാരണം UDFന്റെ സ്വഭാവം അതാണല്ലോ, അഹങ്കാരം മൂത്ത് ഞങ്ങൾ അങ്ങേയറ്റം പരാജയത്തിന്റെ പടുകുഴിയിലേക്ക് പോകുമായിരുന്നു. ഇപ്പൊ ഞങ്ങൾ അതെല്ലാം ഉൾക്കൊണ്ടുകൊണ്ട് മാത്രമല്ല ഹൈക്കമാൻഡ് പോലും വളരെ ദ്രുതഗതിയിൽ തീരുമാനങ്ങൾ, കാര്യം 1, 2, 3 മാസങ്ങൾ കഴിഞ്ഞാൽ പോലും തീരുമാനമെടുക്കാൻ മടിച്ചു നിൽക്കുന്ന, അറച്ചു നിൽക്കുന്ന ഹൈക്കമാൻഡ് ദിവസങ്ങൾക്കുള്ളിൽ തന്നെ ഓരോ കാര്യത്തിലും തീരുമാനമെടുക്കാൻ കാണിക്കുന്ന ആ ശുഷ്കാന്തി തീർച്ചയായും ഞങ്ങൾ പ്രവർത്തകർക്ക് കൂടുതൽ ആവേശം ഉണ്ടാക്കിയിട്ടുണ്ട്. നേതാക്കന്മാർ തെരഞ്ഞെടുപ്പ് സന്ദർഭത്തിൽ ഇറക്കാൻ പോകുന്ന കാർഡുകൾ എന്തൊക്കെയാണെന്നുള്ളത് എനിക്ക് പോയി വ്യക്തമല്ല. തീർച്ചയായും അത് ഉചിതമായ കാർഡുകൾ ഉചിതമായ സമയത്ത് ഞങ്ങൾ ഫീൽഡിൽ ഇറക്കും, UDF തിരിച്ചു വരും എന്നുള്ള വിശ്വാസം തന്നെയാണ് എനിക്കുള്ളത്. പന്തള എവിടെയാണ് മത്സരിക്കുന്നത് ഇത്തവണ? ഞാൻ ഉമ്മൻചാണ്ടി സാർ അല്ലെങ്കിലും ഞാൻ ഈ പാർട്ടിയിൽ മത്സരിക്കാൻ യോഗ്യതയുള്ള മത്സരിച്ചിട്ടുള്ള ഒരു പ്രവർത്തകനാണ്. ദുഷ്പേരൊന്നും എനിക്കില്ല, എന്റെ പേരിൽ 50 ആരോപണങ്ങളും കേസുകളും ഒന്നുമില്ല. പക്ഷെ സീറ്റ് തീരുമാനിക്കേണ്ടത് തീർച്ചയായും പാർട്ടിയാണ്. പാർട്ടിയുടെ പേരിൽ കേസുമില്ല, അഴിമതി ആരോപണം ഇല്ല എന്നൊക്കെ പറയുമ്പോൾ ആരെയോ ലക്ഷ്യം വെച്ചാണോ? വണ്ടൂരിൽ ലക്ഷ്യം വെച്ചാണോ? ഒരു അതല്ല, ഞാനിപ്പോ ഒരു പൊതുപ്രവർത്തകനെ വേണ്ട ഇതാണല്ലോ. ഒരു പൊതുപ്രവർത്തകനെ സംബന്ധിച്ചിടത്തോളം അഴിമതിയുടെ മുഖമില്ല അല്ലെങ്കിൽ മറ്റൊരു മുഖമില്ല എന്നൊരു സർട്ടിഫിക്കറ്റ് ആയിട്ട്. അങ്ങനെ കേസുള്ളവർ മത്സരിക്കരുത് എന്നുണ്ടോ ശ്രീ പന്തള സുധാകരൻ? കേട്ടില്ല, കേസുള്ളവർ മത്സരിക്കരുത് എന്നുണ്ടോ? അല്ല, ഞാൻ അതല്ല, ചില കേസുള്ളവർക്ക് മത്സരിക്കാൻ തെരഞ്ഞെടുപ്പ് നിയമം അനുസരിച്ച് പറ്റില്ലല്ലോ. അതല്ലാതെ പാർട്ടി ആർക്കും വില്ലബിലിറ്റി ആണല്ലോ പലപ്പോഴും സ്ഥാനാർത്ഥികളെ തീരുമാനിക്കുന്ന കാര്യത്തിൽ സ്വീകരിക്കുന്ന മുഖ്യ ഘടകം. എന്നെ സംബന്ധിച്ചിടത്തോളം എന്റെ പാർട്ടിയാണ് വലുത്, പാർട്ടിയാണ് ഇത്തരം കാര്യങ്ങൾ തീരുമാനിക്കേണ്ടത്. ശ്രീ ജേക്കബ് ജോർജ്, പഴയ മണ്ഡലത്തെ ഉറ്റുനോക്കിക്കൊണ്ടാണോ ശ്രീ പന്തളം ഇത് പറയുന്നത്? പന്തളം സുധാകരൻ വളരെ ഇന്നസെന്റ് ആയിട്ട് നിഷ്കളങ്കമായിട്ട് പറയാനുള്ളതൊക്കെയും പറഞ്ഞു വെച്ചു. വണ്ടൂരാണ് ലക്ഷ്യം. ഇനി നമുക്ക് ബാക്കി കോൺഗ്രസ് നല്ല ഒരു സുഹൃത്താണ് ശ്രീ ജേക്കബ് ജോർജ്, എന്റെ ഒരു മെന്റർ പോലെയാണ്.
അതുകൊട്ടെ, വണ്ടൂരാണോ ലക്ഷ്യം? ശ്രീ ജേക്കബ് ജോർജ് പറയട്ടെ, പന്തളം പറയണ്ട, പന്തളം പറയണ്ട, ജേക്കബ് ജോർജ്. അല്ല, വണ്ടൂർ പന്തളം സുധാകരന് പറ്റിയ മണ്ഡലം വണ്ടൂർ തന്നെയാണ്. പിന്നെ അവിടുന്ന് മാറിയത് ഒന്നുകില് 50 വർഷം പൂർത്തിയാക്കി, അല്ലെങ്കിൽ മരിച്ചു തീരുന്ന ഒരു കോൺഗ്രസ് കൾച്ചറിൽ നിന്ന് വണ്ടൂരിൽ നിന്ന് മാറേണ്ട കാര്യം ഉണ്ടായിരുന്നോ പന്തളം സുധാകരന്? അതെ അതെ, പന്തളം സുധാകരൻ വണ്ടൂര് പോലെ യു ഡി എഫ് തോക്കാത്തൊരു മണ്ഡലം അല്ല പന്തളം അവിടെ. അതെ അതെ, പന്തളം തോറ്റതാണോ? ആണോ? അല്ല, ശ്രീ ജേക്കബ് ജോർജ്, എനിക്ക് താങ്കളോട് ചോദിക്കാനുള്ള വേറൊരു കാര്യമാണ്. വി എസ് ഇല്ലാത്ത ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പ്, വി എസ് ഇല്ലാത്ത എന്ന് പറഞ്ഞാൽ വി എസ് സജീവ രാഷ്ട്രീയത്തിൽ ഇല്ലാത്ത ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പ് കൂടിയാണ് വരുന്നത്. വി എസ് വരുന്നു, ആബാല വൃദ്ധൻ ജനങ്ങള്, ഈ എന്താ പറയാ, ഈ വിജയുടെ സിനിമയൊക്കെ കഴിഞ്ഞ ആളുകൾ ഇറങ്ങിപ്പോവില്ലേ? അങ്ങനെയാണ് വി എസിന്റെ പൊതുയോഗമൊക്കെ കഴിഞ്ഞാൽ ആളുകൾ ഇറങ്ങിപ്പോവാ. അങ്ങനെ ഒരു തെരഞ്ഞെടുപ്പ് നമുക്ക് ഇപ്രാവശ്യം വി എസിനെ അങ്ങനെ സജീവമായി കാണാനാകില്ലല്ലോ. അത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് വലിയ നഷ്ടമല്ലേ? ഇപ്പോൾ ഭരണപരിഷ്കാര ചെയർമാൻ സ്ഥാനം അദ്ദേഹം രാജിവെക്കുന്നത് അനാരോഗ്യം പറഞ്ഞാണ്. അനാരോഗ്യം അദ്ദേഹത്തെ നിയമസഭാ തെരഞ്ഞെടുപ്പിലും അലട്ടുകയാണ് എങ്കിൽ അത് വലിയ കുറവായിരിക്കില്ലേ എൽ ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം? ഒരു ഒരു ക്യാമ്പയിനറായിട്ട് എന്താണെങ്കിലും വി എസ് അടുത്ത തെരഞ്ഞെടുപ്പിൽ ഉണ്ടാവില്ല. എപ്പോഴും കുറേ വർഷങ്ങളായിട്ട് ഇടതുപക്ഷ മുന്നണിയുടെ ഒരു സ്റ്റാർ ക്യാമ്പയിനറായിരുന്നു വി എസ്. ഇത്രയധികം ക്രൗഡ് പുള്ളർ, ക്രൗഡിനെ ആകർഷിക്കാൻ, ജനക്കൂട്ടത്തെ ആകർഷിക്കാൻ അവരെ തൻ്റെതായ പ്രത്യേക ശൈലിയിലൂടെ ആംഗ്യ വിക്ഷേപങ്ങളിലൂടെ പിടിച്ചിരുത്താൻ ശേഷിയുള്ള ഒരു നേതാവ് ഇടതുപക്ഷത്തിന് അടുത്ത കാര്യത്തെങ്കിലും ഇല്ല. ഈ മാസം ഒരുപാട് വേറെ ഒരു ജനുസാണ് അദ്ദേഹം. അദ്ദേഹത്തിന്റെ അതുകൊണ്ട് ഇ എം എസിന്റെ പ്രസംഗം ഇങ്ങനെ കേട്ടിരിക്കാൻ ഏത് വിധത്തിലുള്ള ആൾക്കാർക്കും, തൊഴിലാളിക്കും മുതലാളിക്കും ബുദ്ധിജീവികൾക്കും ഒക്കെയും ആകർഷകമായ പ്രസംഗമാണ് എപ്പോഴും ഇ എം എസിൻ്റെത്. വി എസിൻ്റെത് അങ്ങനത്തെ ഒന്നുമല്ല. പക്ഷേ സാധാരണക്കാരെ പിടിച്ചിരുത്താൻ, അവരുടെ പ്രസംഗം അവസാനം വരെ സന്തോഷത്തോടു കൂടി അവരെ പിടിച്ചിരുത്താൻ എൻഗേജ് ചെയ്യാനുള്ള ശേഷി, അതും പ്രത്യേക വിഷയങ്ങളൊക്കെ വരുമ്പോൾ, ചില നേതാക്കന്മാരെ കൈകാര്യം ചെയ്യേണ്ടി വരുമ്പോൾ, വെള്ളാപ്പള്ളി നടേശനെ പോലുള്ളവരെ കൈകാര്യം ചെയ്യേണ്ടി വരുമ്പോൾ, അത് വി എസ് ചെയ്യും. അത് അതാണ് വി എസ്. വെള്ളാപ്പള്ളി നടേശനാണ് വി എസ് അച്യുതാനന്ദനെ കുറിച്ച് ഏറ്റവും നല്ലൊരു ചിത്രം നൽകിയത്. എൻ്റെ പഴയ ഇന്റർവ്യൂ ഉണ്ട്, ഇന്ത്യ വിഷനിലാണെന്ന് തോന്നുന്നത്. ഒരു ഘട്ടത്തിൽ വെള്ളാപ്പള്ളി നടേശനെ പുറത്തിറങ്ങാൻ അനുവദിച്ചില്ല വി എസ് അച്യുതാനന്ദൻ. മകനെ, ഞാൻ മകനെ അയച്ചു, കാലിൽ വീണു, എന്നിട്ടും വി എസ് അച്യുതാനന്ദൻ അടങ്ങിയില്ല എന്നാണ് പറഞ്ഞത്. അമ്പല പ്രശ്നം അല്ലേ അവിടുത്തെ? അമ്പല അവിടുത്തെ ഏതാ പ്രശ്നം? അതന്നെ അവിടുത്തെ ഇയാള് ഈ വെള്ളാപ്പള്ളി സി പി എം അച്യുതാനന്ദനെ എനിക്ക് തോന്നുന്നത് അനാരോഗ്യം അദ്ദേഹം ഭേദപ്പെട്ട് വരികയാണെങ്കിൽ സ്വാഭാവികമായിട്ടും പ്രചരണത്തിനൊക്കെ എത്താം. പക്ഷെ എങ്കിൽ പോലും ഇപ്പോൾ ഇതേ പ്രശ്നമുണ്ട് നമ്മുടെ ആർ ബാലകൃഷ്ണ പിള്ളയ്ക്ക് പ്രചരണത്തിന് ഒരു ഒരു പുതിയ തലമുറയുടെ തെരഞ്ഞെടുപ്പായിരിക്കും. ബാലകൃഷ്ണ പിള്ള അതേപോലെ അന്ന് ഇനിയിപ്പോൾ നിവൃത്തിയില്ല ഇക്കൊല്ലം ഈ തെരഞ്ഞെടുപ്പിലൊന്നും വരാൻ കഴിയുമെന്ന് എനിക്ക് തോന്നണില്ല. ഒരു പുതിയ തലമുറയുടെ രംഗപ്രവേശം ഇതിനകത്ത് ഉണ്ടാവും, ഉണ്ടാകണം. എനിക്ക് തോന്നുന്നത് എൽ ഡി എഫ് ആണെങ്കിലും യു ഡി എഫ് ആണെങ്കിലും ഈ കഴിഞ്ഞ നിയമസഭ തന്നെ, ഇപ്പൊ അവസാനത്തെ സെഷൻ കഴിഞ്ഞു, കഴിഞ്ഞ നമ്മുടെ നിയമസഭ, അവിടെ തന്നെ എത്രയോ ചെറുപ്പക്കാരാണെന്ന് അറിയാമോ, കത്തി ജ്വലിച്ചില്ലേ നിയമസഭയ്ക്ക്? അതെ, ഈ അവിശ്വാസ പ്രമേയത്തിന് അല്ലെങ്കിൽ പിന്നീട് നടന്ന ഈ അടിയന്തര പ്രമേയം അനുവദിച്ചല്ലോ നമ്മുടെ കിഫ്ബിയുമായി ബന്ധപ്പെട്ട്. അതെ, പക്ഷെ ഒരു കാര്യമുണ്ട്, കോൺഗ്രസിന് ഇപ്പോഴും പ്രശ്നമുണ്ട്. സുധാകരൻ ശ്രദ്ധിച്ചു, കോൺഗ്രസ് ഇവരെയൊക്കെ ഇങ്ങനെ അടക്കി പിടിച്ചു വെച്ചിരിക്കുകയായിരുന്നു. അവസാനമൊക്കെ ആയപ്പോഴത്തേക്ക് അവർ തന്നെ കൂടു തുറന്ന് പുറത്തിയാടി, അവർ തന്നെ പ്രസംഗം അങ്ങ് ഏറ്റെടുത്തു, അവർ തന്നെ അങ്ങ് കൈ മുൻകൈയെടുത്തു. അതിന്റെ ഫലമുണ്ടായി, പ്രതിപക്ഷം നന്നേ ശോഭിച്ചു. അത് അതാണ് ശരിക്കും കോൺഗ്രസ് നേതാക്കന്മാരെ പ്രായം ചെന്നവർ പ്രത്യേകിച്ച് ഒന്ന് മാറിയിരിക്കണം, നിങ്ങളൊക്കെ പോയി പണിയെടുക്ക് എന്ന് പറഞ്ഞ് പുതിയ ആൾക്കാരെ അഴിച്ചുവിട്ടാൽ തീർച്ചയായിട്ടും കോൺഗ്രസിന്റെ മാറ്റം പ്രതീക്ഷിക്കാം. പക്ഷേ ശ്രീ കെ വി എസ്, നമുക്ക് പാല എന്തായാലും ഒരു സെൻട്രൽ പോയിന്റിലേക്ക് വന്നു, ഇപ്പോൾ നിയമം കൂടി വരുന്നു എന്നുള്ളതാണ്. പാല പിടിക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടി രണ്ടുപേര് വളരെ കൃത്യമായി ഇറങ്ങിയിട്ടുണ്ട്. ഞാൻ നിയമത്തും നിയമം പിടിച്ചെടുക്കുക എന്നുള്ളത് ഒരു നല്ല നിയമം ബി ജെ പി അത് പ്രതീക്ഷിക്കുന്നുണ്ട്.
ഇപ്പോൾ ബി ജെ പിയുടെ സ്ഥാനാർത്ഥി ആരും ആയിക്കോട്ടെ, അതെനിക്ക് ഇപ്പോൾ പറയാൻ കഴിയില്ല. പക്ഷേ അവിടെ ബി ജെ പി പ്രതീക്ഷിക്കുന്നത് ഒരു രണ്ട് സ്റ്റാൽവാർഡ്സിനെ തന്നെയാണ് എതിരാളികളായിട്ട്. സി പി എമ്മും അതേപോലെ ഒരു സ്ഥാനാർത്ഥിയെ അവിടെ നിർത്താനാണ് സർവ്വസാധ്യം. അല്ലാതെ അവർക്കും പറ്റില്ല. കാരണം കഴിഞ്ഞോണ മത്സരിച്ച തിരുവനന്തപുരത്തില്ല, അവർക്ക് തിരുവനന്തപുരത്തില്ല. വിജയൻ തോമസിന്റെ പേരൊക്കെ പറയുന്നത് അതൊന്നും നിന്ന് ജയിക്കാനൊന്നും പോകുന്നില്ല. തിരുവനന്തപുരത്ത് ആ നിലയിലുള്ള ഒരു പോപ്പുലർ കാൻഡിഡേറ്റ് പോപ്പുലർ കാൻഡിഡേറ്റ് ഇല്ല കോൺഗ്രസിന്. ഇപ്പൊ ശിവകുമാർ തന്നെ ട്രിവാൻഡ്രം സെൻട്രലിൽ നിന്ന് നീയാറ്റിങ്കരയ്ക്കും പാറശാലയ്ക്കും പോകുന്നു എന്നാ കേൾക്കുന്നത്. അപ്പോ ട്രിവാൻഡ്രം സിറ്റിയിൽ അവർക്ക് ആത്മവിശ്വാസം ഇല്ലാന്നല്ലേ അതിന്റെ അർത്ഥം. ആ ആ സമയത്താണ് ഇവര് ഉമ്മൻചാണ്ടിയെ കൊണ്ടുവരണമെന്ന് പറയുന്നേ. ശിവകുമാർ പോകുന്നു, അപ്പുറത്ത് വട്ടിയൂർക്കാവിൽ ദയനീയമായിട്ട് തോക്കുന്നു. അങ്ങനെയൊക്കെ വരുമ്പോ തീർച്ചയായിട്ടും അല്ല കോൺഗ്രസിന്റെ ഡുവോ ഡൈ ബാറ്റിലാണ്. അവരെ സംബന്ധിച്ചിടത്തോളം ഇത്തവണ തിരിച്ചു വരാൻ കഴിഞ്ഞില്ലെങ്കിൽ യു ഡി എഫിന്റെ ടെനിയർ കഴിഞ്ഞു. അതുകൊണ്ട് ബി ജെ പി ഇപ്രാവശ്യം എന്ത് സ്ട്രാറ്റജി എടുക്കുന്നു? ബി ജെ പി ബി ജെ പിയുടെ വോട്ട് വാങ്ങും. അതിനിപ്പോൾ വേറെ ആരുടെ ഔദാര്യത്തിന് പോകേണ്ട ആവശ്യമില്ല. ഞങ്ങൾ ആരെയും തോപ്പിക്കാനും പോകുന്നില്ല, ജയിപ്പിക്കാനും പോകുന്നില്ല. ഞങ്ങൾ ജയിക്കാൻ വേണ്ടിയിട്ടാണ് മത്സരിക്കുന്നത്. അതിനുള്ള വളരെ വളരെ കോമ്പറ്റീറ്റീവ് ആയിട്ടുള്ള വളരെ പോസിറ്റീവ് ആയിട്ടുള്ള പൊളിറ്റിക്സ് ആയിരിക്കും കേരളത്തിൽ. കെ വി സരദാ, ശ്രീ ജേക്കബ് ജോർജ്, റെജി ലൂക്കോസ്, പന്തളം സുധാകരൻ, വളരെ നന്ദി എഡിറ്റേഴ്സ് അവരിൽ സഹകരിച്ചതിന്. നമസ്കാരം.